അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. أما بعد, فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما يكون من نجوى ثلاثة إلا هو رابعهم ولا خمسة إلا هو سادسهم ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. وقال النبي سيدنا محمد رسول الله وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم. كل أمتي يدخلون الجنة إلا من أبى. قالوا يا رسول الله صلى الله عليه وسلم ومن يأبى. قال من أطاعني دخل الجنة ومن عصاني فقد أبى. صدق رسول الله صلى الله عليه وسلم. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صلي وسلم دائي من أبدا على حبيبك خير الخلق كلهم. يا ديميت نور الله
അഹമ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് അഷ്റഫുൽ ഖൽഖ് റസൂലുല്ലാഹ് ആദരവായ നബിയുല്ലാഹ് ബദറിലും ഏരിയ ശോഭ നബി ബീവി ആമിന തൻ്റെ സ്വബി വലദുൽ അമീനായി വന്ന നബി ആമന്ന ബി റസൂലില്ലാ ആമന്ന ബി റസൂലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുല്ലാഹ് എല്ലാ ബലാലും ആഫത്തും എടങ്ങേരുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുല്ലാഹ് മിസ്ര നാട്ടിൽ മൺമറഞ്ഞനെ ഫീ സബീ റളിയല്ലാഹ് ബീവിയുടെ ബറകത്തിനാൽ യമൈ കാക്കണം യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരണീയരായ പണ്ഡിതന്മാർ, വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ടാതിഥികൾ, മഹൽ വ്യക്തിത്വങ്ങൾ, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഓൺലൈനിലൂടെ നമ്മുടെ ഈ മഹത്തായ പരിപാടിയെ ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസി സുഹൃത്തുക്കൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ പരിപാടി നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ഇതിൻ്റെ പൂർണ്ണമായ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്ന നല്ല മുബാറക്കായ ഒരു മതപരിപാടിയായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. AYF അൽ അമീൻ യൂത്ത് ഫെഡറേഷൻ, നെക്കിൽ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് സംഘടിപ്പിച്ചിട്ടുള്ള മഹത്തായ സുന്നി കോൺഫറൻസിലാണ് നാം ഉള്ളത്. നല്ല സദസ്സ്, നല്ല പരിപാടി, നല്ല മൈക്ക് സെറ്റ്, മുന്നിലിരിക്കുന്ന ജനങ്ങളൊക്കെ വളരെ നല്ലവർ, നല്ല വാഴ്ന്നു പറയാനും നല്ല വാഴ്ന്നു കേൾക്കാനുമുള്ള നല്ല കാലാവസ്ഥ, നല്ല ക്ലൈമറ്റ്. കാരണം ചെറിയ വിധത്തിൽ, ചെറിയ തോതിൽ ഒരു മഴപ്പാച്ചിൽ വന്ന് അൽഹംദുലില്ലാഹ് ആ മഴപ്പാച്ചിൽ നിലത്ത് വീണപ്പോൾ അതിൽ നിന്ന് നമ്മുടെ മൂക്കുകളിൽ വന്ന് പതിയുന്ന ആ ഒരു മണം, അതെല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന നേരമാണ്. മണിക്കൂറുകളോളം വാള് പറയാൻ പറ്റിയ മൈക്ക് സെറ്റ്,
എത്ര നേരം കുത്തിരുന്ന് വാള് കേട്ടാലും പ്രയാസം ഇല്ലാത്ത പരിസരവും കാലാവസ്ഥയും. പക്ഷേ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു വാള് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഇൻഷാല്ലാ കുറച്ചു നേരം കഴിയുമ്പോഴേക്ക് നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരാൻ ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഇവിടെ എത്തിച്ചേരും. ഇന്നലെ കണ്ണങ്കാർ ഉറൂസിന്റെ വാതിൽ പോയി, ആ വാല് കഴിഞ്ഞ് അവിടെ ദുആക്ക് എത്തിയത് ബഹുമാനപ്പെട്ട ബായാറു തങ്ങളായിരുന്നു. അപ്പൊ വാല് കഴിഞ്ഞ് കുറെ നേരം അവിടെ ഇരുന്നത് കൊണ്ട് ഇന്നലെ രാത്രി ഉറക്കില്ല. അതിന് തൊട്ട് മുമ്പത്തെ ദിവസം രണ്ട് ദിവസങ്ങളിൽ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ വാളാണ്. ഇനി ഈ വാള് കഴിഞ്ഞിട്ട് നാളെ ഉച്ചക്ക് കില്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു വീട്ടിൽ വാള് പറയാൻ ഏറ്റിട്ടുണ്ട്. പി എച്ച് അബൂബക്കർ ഹാജി, അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തോടനുബന്ധിച്ച് എന്നോട് പറഞ്ഞു, എൻ്റെ മകളുടെ കല്യാണത്തിൽ ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ വാള് പറയിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അദ്ദേഹമാണെങ്കിൽ എൻ്റെ എല്ലാ കഷ്ടത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും എൻ്റെ കൂടെ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് ഒരിക്കലും മുടക്കാൻ കഴിയില്ല. വാള് പറഞ്ഞില്ലെങ്കിലും കുറച്ചു നേരം അവിടെ പോയി ഇരുന്നിട്ടെങ്കിലും വരണ്ടേ. അത് കഴിഞ്ഞ് നാളെ രാത്രി കാസർഗോഡ് ചെടേക്കൽ എന്ന് പറയുന്ന ഔലിയാക്കൾ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരെ ഉറൂസിൻ്റെ പരിപാടിയിൽ വാളുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാവരും പരിഗണിച്ച് അല്പം ചില കാര്യങ്ങൾ തങ്ങളവരുകൾ എത്തിച്ചേരുന്നത് വരെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഈ സദസ്സിൽ ഈ നാട്ടുകാരും പരിസരത്തുകാരുമായ ഒരുപാട് പേര്, ഈ സദസ്സിനെ സ്നേഹിച്ചുകൊണ്ടും എന്നെ സ്നേഹിക്കുന്നവരുമായ ഒരുപാട് പേര് ഈ സദസ്സിൽ ഞാൻ കാണുന്നുണ്ട്. ആരെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതൊക്കെ അല്ലാഹു കാണുന്നുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ഹൊസങ്കടിക്കടുത്ത് മൂടമ്പയിൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഞാനിപ്പോൾ ഈ അടുത്ത് വാതിന് പോയി. ആ വാതിൻ്റെ സദസ്സിൽ ഞാൻ എൻ്റെ ഉമ്മമാരോട് സഹോദരിമാരോട് പറഞ്ഞു, പത്താം ക്ലാസ് കഴിഞ്ഞ നിങ്ങളുടെ പെൺകുട്ടികളെ കണ്ടുകെട്ടിയ കോളേജിൽ നിങ്ങൾ ചേർത്തി പഠിപ്പിക്കണ്ട, അതിന് പകരം തങ്ങന്മാരും ആലിമീങ്ങളും നേതൃത്വം നൽകുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ എത്രയോ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെ നിങ്ങൾ കാണുകയും അതിൽ നിങ്ങളുടെ പെൺകുട്ടികളെ ചേർത്തിയിട്ട് നിങ്ങൾ പഠിപ്പിച്ചാൽ നിങ്ങളുടെ പെൺമക്കൾ വഴിതെറ്റൂല എന്ന് ഞാൻ വേണമെന്ന് പറഞ്ഞു. ഇന്ന് ആ മഹല്ലുകാരനായ ഒരു ബഷീർ ച, അദ്ദേഹം കുറേ ദിവസങ്ങളായി എന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കോള് ഇന്നാണ് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഉസ്താദ് വാദിന് വന്നപ്പോൾ പറഞ്ഞ കാര്യം ഞാനും എൻ്റെ ഭാര്യയും തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഭാര്യ കുറേ ദിവസങ്ങളായി നിർബന്ധിക്കുന്നുണ്ട് നിങ്ങളെ വിളിച്ച് ആ കാര്യമൊന്ന് പറയാൻ വേണ്ടി. അതെന്താണ്? പത്താം ക്ലാസ് കഴിഞ്ഞ എൻ്റെ പെൺകുട്ടിയെ ഹൊസങ്കടിക്കടുത്ത് മൽഹർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ, വിമൻസ് കോളേജിൽ ഞാൻ ചേർത്തി പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ മകൾ നന്നായി പഠിക്കാൻ ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വാലിൻ്റെ സദസ്സിൽ മുഅ്മിനീങ്ങളായ നിങ്ങളെ ഇരുത്തിയിട്ട് ദുആ ചെയ്യും എന്ന് വാക്കുകൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം അത് പറഞ്ഞത്. അള്ളാഹു ബഷീർ ചെയ്യുടെ മകളെ സ്വാലിഹാത്തിൽപ്പെടുത്തുമാറാവട്ടെ, നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സ്വാലിഹാത്തിൽപ്പെടുത്തുമാറാവട്ടെ. അതുപോലെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളുടെ കൂട്ടത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞ്
എക്സാം എഴുതി ഒരു രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ പോയി ഇരുന്ന് വരാമെന്ന് പറഞ്ഞു പോയ കുട്ടികളോട് ഞാൻ പറഞ്ഞു, വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് മഗ്രിബ് നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കാ മണിക്കൂർ മുമ്പ് നമ്മുടെ ദർസിൽ മുത്തല്ലിമീങ്ങൾ ഇരുന്ന് തസ്ബീഹ് ചൊല്ലും. ആ തസ്ബീഹിന് വന്നിട്ട് നിങ്ങൾ ഇരിക്കണം, ഇരിക്കുന്നത് ഞാൻ കാണണം എന്ന് ഞാൻ പറഞ്ഞു. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് എല്ലാ മക്കളും പറഞ്ഞ സമയത്ത് തന്നെ എത്തി. ഞാൻ ഇന്നിങ്ങോട്ട് വാതിന് വരുന്നതിന് മുമ്പ് മഗ്രിബിനെ തസ്ബീഹിക്കുന്നതിനു മുമ്പ് എല്ലാ കുട്ടികളെയും എൻ്റെ റൂമിൽ വിളിച്ചിരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഇൻഷാല്ലാ ഇന്നത്തെ വാദിൻ്റെ സദസ്സിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദ്വാർക്കാം. അപ്പോൾ ഞാൻ അവർക്ക് ദ്വാർക്കാതിരുന്നാൽ ഞാൻ പറഞ്ഞത് കളവാകിരിക്കും. അപ്പോൾ നിങ്ങളൊക്കെ ആമീൻ പറയണം. അള്ളാഹു ആ കുട്ടികളെ ഉഖ്റവിയായ ആലിമീങ്ങളാക്കട്ടെ. ഈ അടുത്ത് പരീക്ഷ എഴുതിയവരാണ്, ഈ സദസ്സിൽ പരീക്ഷ എഴുതിയ ഒരുപാട് കുട്ടികളുണ്ട്. അള്ളാഹുവേ നമ്മുടെ മക്കളെയും നമ്മുടെ ശിഷ്യന്മാരെയും നീ എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നതമായ മാർക്കോടുകൂടെ വിജയശ്രീ ലാളിതരാക്കണേ റഹ്മാനെ. അതുപോലെ നമ്മുടെ ഈ നെക്കിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയം ഖത്തറിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു. അദ്ദേഹത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അനുജൻ ഈ സദസ്സിലുണ്ട്. ഖത്തറിലുള്ള ആള് ഹമീദാക്ക, അദ്ദേഹം വെളുത്തങ്ങടി പരിസരക്കാരനാണ്. ഞാൻ ഈ ധരിച്ചിട്ടുള്ള തോപ്പ് സഹിതം ഞാൻ വാദിന് പോകുന്ന സമയത്തൊക്കെ വാദിന് വേണ്ടി ധരിക്കുന്ന കമീസ്, കന്തൂറ, തോപ്പ് അതൊക്കെ അദ്ദേഹമാണ് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് അയക്കുന്നത്. ഇന്നലെ ഞാൻ അദ്ദേഹത്തിന് സന്തോഷത്തോടുകൂടി അങ്ങോട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു, നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് അയച്ച തോപ്പ് ഞാൻ ഇന്നലെ ആദ്യമായിട്ട് കണ്ണങ്കാറ് മഖാമിൻ്റെ ഉറൂസിലാണ് ഞാൻ വാദ് പറയുന്ന സമയത്ത് ധരിച്ചത് എന്ന്. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അവരൊക്കെ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ദുആയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് അല്ലാഹു തആല വാദ് പറയാനുള്ള പ്രതിഫലം തന്നു, വാലിൻ്റെ സദസ്സിലിരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് വാദ് കേൾക്കാനുള്ള പ്രതിഫലം കൊടുത്തു, നിങ്ങൾക്ക് അല്ലാഹു തആല വാദ് പറയുന്ന സമയത്ത് ധരിക്കാനുള്ള സ്റ്റിച്ച് ചെയ്ത വസ്ത്രം സ്റ്റിച്ച് ചെയ്തതിൻ്റെ പ്രതിഫലം കൂടി തന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ ഞാൻ ഇനിയും പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് അയക്കാം. ഇന്ന് ദർസിലെത്തിയ ഉടനെ എനിക്ക് IMO കോള് ചെയ്തിട്ട് എത്ര മാറ്റമാണ് വേണ്ടത്, എത്ര വിശാലതയാണ് വേണ്ടത് എന്നൊക്കെ എനിക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അള്ളാഹുവേ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അദ്ദേഹം എന്നെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ ബർക്കത്ത് കൊണ്ട് എന്ത് ഉദ്ദേശമാണോ ഖത്തറിലുള്ള വെളുത്തങ്ങടിക്കാരനായ അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന സഹോദരൻ്റെ മനസ്സിലുള്ളത് നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ അനുജന്മാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കൾ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ, ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകൾക്ക് നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടുകാരൻ സങ്കടത്തോടെ പറഞ്ഞു, ഒരു കുട്ടിയെ എനിക്കുള്ളൂ, ശേഷം 10 കൊല്ലം കഴിഞ്ഞു കുട്ടികളായില്ല എന്ന്. അള്ളാഹുവേ ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് ആ ദമ്പതികൾക്ക് ഇനിയും മക്കളെ നൽകണേ റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെയധികം ബർക്കത്തുള്ള ഒരു നാടാണ് നമ്മുടെ നെക്കിൽ. ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞു, വളരെ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് നെക്കിലുകാർ. നാട്ടുകാരായ നിങ്ങളോട് നിങ്ങളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താണ് വളരെ അധ്വാനിച്ച് ജീവിക്കുന്നവരെന്ന് പറയാൻ കാരണം അന്നന്നത്തേക്ക് അധ്വാനിച്ച് അന്നത്തേക്ക് ചെലവ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ നാട്ടിൽ എന്തെങ്കിലും ഒരു ദീനിൻ്റെ കാര്യം വേണ്ടി വന്നാൽ പിന്നെ നാട്ടുകാരെല്ലാവരും ഒത്തൊരുമിച്ച് സഹകരിച്ച് പള്ളിക്ക് വേണ്ടത് പള്ളിക്ക്, മദ്രസക്ക് വേണ്ടത് മദ്രസക്ക്, നാട്ടിന് വേണ്ടത് നാട്ടിന്, പാവപ്പെട്ടവർക്ക് വേണ്ടത് പാവപ്പെട്ടവർക്ക്, അങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കുന്ന ആളുകളെ ഈ നാട്ടുകാർ, അല്ലാഹുവേ ആ തനിമ ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണേ റഹ്മാനെ. സഹോദരന്മാരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈമാനിന്റെ വെളിച്ചം, ആ ഈമാനിന്റെ വെളിച്ചം കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. ഹയാത്ത് കാലത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് തലയിൽ തൊപ്പി ധരിച്ചും മുഖത്ത് താടി വെച്ചും വലിയ കുപ്പായങ്ങളൊക്കെ അണിഞ്ഞ്
നമ്മളൊക്കെ വലിയ ആളുകളായി നടക്കും. പക്ഷേ യഥാർത്ഥത്തിൽ രക്ഷപ്പെടേണ്ടത് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ രക്ഷപ്പെടേണ്ടത് മരിക്കുന്ന സമയത്താണ്. ജീവനുള്ള ചെറുപ്പക്കാരെ നടു റോട്ടിൽ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പെടഞ്ഞുകൊണ്ട് മരിക്കുന്ന ഒരു കാലമാണ്. ചില ആളുകൾ ശത്രുക്കളുടെ കരങ്ങളെ കൊണ്ട് ദാരുണമായി വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു മനുഷ്യന് വൈകുന്നേരമായാൽ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അകത്തേക്ക് കയറി വരുമോ എന്നുപോലും സംശയത്തോടെ കാണുന്നൊരു കാലഘട്ടമാണ്. ഞാൻ ഓർത്തുപോകുന്നു, കഴിഞ്ഞ ദിവസം പട്ടാ പകൽ സമയത്ത് കറോപ്പാടികാരനായ തങ്ങന്മാരെയും ആലിമീങ്ങളെയും വളരെയധികം സ്നേഹിക്കുന്ന, ധാരാളം സ്വലാത്ത് മജ്ലിസുകളെ സ്നേഹിക്കുന്ന കറോപ്പാടികാരനായ അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ പട്ടാ പകൽ സമയത്താണ് മുഖമൂടി ധരിച്ച് ബൈക്കിൽ യാത്ര ചെയ്ത് കടന്നു വന്ന ഒരു സംഘം ആളുകൾ പകൽ സമയത്ത് പകലിന്റെ വെളിച്ചത്തിന്റെ സഹായത്തോടെ മാരകമായ ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തി കൊലപ്പെടുത്തിയത്. ഒന്നിലധികം മക്കളുള്ള പിതാവാണ്, ഭാര്യയുള്ള ഭർത്താവാണ് ആ അബ്ദുൽ ജലീൽ എന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ഭാര്യ. ഭർത്താവായ അബ്ദുൽ ജലീൽ മരിക്കലോടുകൂടെ ആ ഭാര്യ വിധവയായി മാറി. ഒന്നിലധികം മക്കളുള്ള ആ മക്കൾ അനാഥരായി മാറി. ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? ഇതുപോലെ ഓരോരുത്തരും പെടുന്നനെ പറഞ്ഞുകൊണ്ടും പറയാതെയും മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വയക്സുറുൽ ഖത്ലു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാൾ വന്നാൽ അന്ന് കൊലകൾ വർദ്ധിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, കൊലകൾ വർദ്ധിക്കും. അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യഅരിഫുൽ ഖാതിലു ലിമൻ യഖ്തലു വലാ യഅരിഫുൽ മഖ്തൂലു ലിമൻ യഖ്തലു. കൊല വർദ്ധിക്കൂ എന്ന് മാത്രമല്ല, കൊല്ലുന്ന ആൾക്കറിയില്ല ഞാൻ എന്തിനാണ് ആ ചങ്ങായിനെ കൊല്ലുന്നത്. കൊല്ലപ്പെടുന്നവൻ അറിയില്ല, റബ്ബേ ഞാൻ എന്തിനാണ് കൊല്ലപ്പെടുന്നത്. അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന സഹോദരൻ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു. കൊല്ലുന്ന മനുഷ്യന്മാർക്കറിയില്ല ഞങ്ങൾ എന്തിനാ ഇച്ചങ്ങായിനെ കൊല്ലുന്നത്. കൊല്ലപ്പെടുന്ന ജലീൽ സാഹിബിനറിയില്ല ഞാൻ എന്തിനാണ് കൊല്ലപ്പെടുന്നത്. കുറെ മുമ്പ് എന്ന് പറയാനില്ല, കുറച്ചു മുമ്പ് കാസർഗോഡ് ചൂരിക്കടുത്തൊരു പള്ളിയിൽ കൊടകിലെ കൊട്ടമുടിക്കാരനായ റിയാസ് മുസ്ലിയാർ അതിദാരുണമായി നിലക്ക് കൊല്ലപ്പെട്ടു. ലാ യഅരിഫുൽ ഖാതിലു ലിമൻ യഖ്തുൽ, കൊന്നവർക്കറിയില്ല പള്ളിയിൽ രാത്രി സമയത്ത് കിടന്നുറങ്ങാൻ പോകുന്ന റിയാസ് മുസ്ലിയാരെ ഞങ്ങൾ എന്തിനാ കൊല്ലുന്നത്. കൊല ചെയ്യപ്പെടുന്ന റിയാസ് മുസ്ലിയാരനറിയില്ല ഈ സാധുക്കൾ എന്നെ വന്നിട്ട് എന്തിനാ കൊല്ലുന്നത്. കാരണം ഖിയാമത്ത് നാളിന്റെ ലക്ഷണം നബി തങ്ങൾ പറഞ്ഞതാ. പോരാ, ഞാനിപ്പോ ഈ അടുത്ത് പത്രത്തിൽ വായിച്ചു, ഞാനിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുക, സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ വാക്കിന്റെ പൊരുൾ എന്താണ്? കൊല്ലുന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് അവനെ കൊല്ലുന്നത്, കൊല്ലപ്പെടുന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് കൊല്ലപ്പെടുന്നത്. ഞാനിപ്പോ ഈ അടുത്ത് പത്രത്തിൽ ഒരു റിപ്പോർട്ട് വായിച്ചു. എന്താ റിപ്പോർട്ട് എന്നറിയോ? ഒരു ചങ്ങായി ഒരു ഉന്തുവണ്ടി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഉന്തുവണ്ടി എന്ന് പറഞ്ഞാൽ ആംബ്ലേറ്റും കാപ്പിയും ഒക്കെ ഉണ്ടാക്കി തരുന്ന ഒരു ചെറിയ വണ്ടി ഉണ്ടാവില്ലേ റോഡ് സൈഡിൽ, രാത്രി സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് കാണാം, ചുക്കാപ്പിയും ആംബ്ലേറ്റും ഒക്കെ ഉണ്ടാക്കി തരുന്ന വണ്ടികളുണ്ട് റോഡ് സൈഡിൽ. ഈ വലിയ വലിയ ലോറി ഡ്രൈവിംഗ് ചെയ്യുന്ന ഡ്രൈവർമാർക്ക് രാത്രി സമയത്ത് ചുക്കാപ്പിയും ആംബ്ലേറ്റും കഴിക്കാതിരുന്ന അവർക്ക് ഉറക്ക് വന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ഉന്തുവണ്ടിയുടെ ചാരത്ത് ലോറി പാർക്ക് ചെയ്തിട്ട് അവിടെ ആംബ്ലേറ്റും ചുക്കാപ്പിയും കഴിച്ചിട്ടാണ് പിന്നെ ഡ്രൈവർ ലോറി അങ്ങോട്ട് കൊണ്ടുപോകണം.
ബാംഗ്ലൂർ ഭാഗത്തേക്ക് പോകുന്നവനാണെങ്കിൽ ഷിറാഡിഘാട്ടിയുടെ താഴെയും, എൻ്റെ ചിക്കമഗളൂരിലേക്ക് പോകണമെങ്കിൽ ചാർമാടിഘാട്ടിയുടെ താഴെയും, അങ്ങനെ ഓരോ ഘാട്ടി സെക്ഷനിൽ ഓരോ ആംപ്ലേറ്റിൻ്റെ കടയുടെ ചാരത്ത് ലോറി ഡ്രൈവർമാർ വണ്ടി പാർക്ക് ചെയ്തിട്ട് കഴിച്ചിട്ട് ഉറക്കൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു സിഗരറ്റും ഒന്ന് വലിച്ചിട്ട് ഒരു വീഡിയോ ഒന്ന് വലിച്ചിട്ട് നന്നായി അൺലോഡിങ് ചെയ്യാനുള്ളതൊക്കെ അൺലോഡിങ് ചെയ്തിട്ട് മൂത്തിരിച്ചിട്ട് പുറത്തേക്ക് അയക്കേണ്ട സാധനമൊക്കെ പുറത്തയച്ചിട്ട് എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സ്വഭാവമാണ്. എല്ലാ ലോറി ഡ്രൈവർമാർക്കും ലൈസൻസിൽ എല്ലാ ലോറി ഡ്രൈവർമാരുണ്ടെങ്കിൽ എന്നോട് പുറത്ത് വിടണം. എല്ലാവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു സ്ഥലത്തിൽ പത്രത്തിൽ ഞാൻ വായിച്ച റിപ്പോർട്ടാണ്. യു പിയിൽ ഉത്തർപ്രദേശിൽ നടന്നൊരു സംഭവം. എന്താണ് സംഭവം? ഒരു ലോറി ഡ്രൈവർ യാത്ര ചെയ്യുന്ന സമയത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു കടയിൽ കയറി ഓംലേറ്റ് കഴിക്കാൻ. പക്ഷേ ഓംലേറ്റ് ഉണ്ടാക്കി തരുന്ന മനുഷ്യനെ ലോറി ഡ്രൈവർ വെടി വെച്ച് കൊലപ്പെടുത്തി എന്ന പത്രത്തിലുള്ള റിപ്പോർട്ടാണ്. എന്തിനാ കൊലപ്പെടുത്തിയത്? ഓംലേറ്റ് ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടാണോ? അല്ല, ഇത് ഇന്ന് നടന്ന സംഭവമല്ല. ഇടക്ക് ഈ ഉള്ളി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, നമ്മളെ ഭാഷയിൽ നീറുള്ളി എന്ന് പറയും. ആ ഉള്ളി, ഉള്ളിക്ക് വില കൂടിയ ഒരു സമയമുണ്ടായിരുന്നു. നീറുള്ളിക്ക് വിലയാറായ ഒരു ടൈമിത്ത് ബംഗാറിനെ പോലെ നീറുള്ളിയുടെ ജാഗ്രതയാക്കിക്കൊണ്ട് ഇന്നൊരു കാല ചമ്മ മുന്നോലൊന്നുമല്ല, കുറേ മുമ്പൊന്നുമല്ല, ഇപ്പം ഈ അടുത്ത കാലത്ത്. അപ്പം ഈ ഉള്ളിക്ക് വില കൂടിയപ്പോൾ ഈ ആംലേറ്റ് ഉണ്ടാക്കുന്ന ചങ്ങായി ഈ ആംലേറ്റിന് ഉള്ളി കൂടുതലൊന്നും ഇട്ടിട്ടില്ല, കാരണം ഉള്ളിക്ക് വില കൂടുതലല്ലേ, കുറച്ച് മാത്രമേ ഉള്ളി ഇട്ടിട്ടുള്ളൂ. ആ ആംലേറ്റിന് ഇട്ട ഉള്ളി കുറഞ്ഞത് കൊണ്ട് ആംലേറ്റ് കഴിക്കാൻ വന്ന ലോറി ഡ്രൈവറുകാരൻ തോക്കും പിടിച്ച് വെടിയുണ്ട വെച്ചിട്ട് ആംലേറ്റ് ഉണ്ടാക്കിയ മനുഷ്യനെ കൊലപ്പെടുത്തി. എത്ര ഒരു നിസ്സാരമുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്ക്. എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായ സംഭവം? ആംലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളി കുറച്ചിട്ടു എന്ന ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഞാൻ എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇതുപോലെ കൊല്ലുന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് ചങ്ങായിയെ കൊല്ലുന്നത്. കൊല്ലപ്പെടുന്ന ചങ്ങായിക്കറിയില്ല ഈ ചങ്ങായി എന്നെന്തിനാ കൊല്ലുന്നത്. മുഅ്മിനീങ്ങളെ, ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഇതുപോലെ ഓരോ മനുഷ്യനും പൊടുന്നനെ 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 ലോകത്തോട് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാ. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അവസാന കാലം വന്നാൽ വയക്സുറുൽ ഖത്ലു, കൊലകൾ വർദ്ധിക്കും കേട്ടോ. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതുപോലെ ഓരോരുത്തരും ലോകത്തോട് യാത്ര പറയുന്നൊരു ദിവസമുണ്ട്. ആ യാത്ര പറയുന്ന നേരമുണ്ടല്ലോ, അത് അല്ലാഹു പൊരുത്തപ്പെട്ട നേരമായിരിക്കണോ. ഒരാള് ലോകത്തോട് യാത്ര പറയുന്ന സമയത്ത് ഈമാനോടെ മരിക്കുന്നതും ഉണ്ട്, ഈമാനില്ലാതെ ചത്തുപോകുന്നതും ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ജീവിതകാലത്ത് തൊപ്പിവെച്ച് നടന്ന മനുഷ്യനാണ്, മുഖത്ത് താടി വെച്ച് നടന്ന മനുഷ്യനാണ്, പക്ഷേ മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ ചത്തുപോയ എത്രയോ സംഭവങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണോ. എന്തിനേറെ പറയണോ? മറ്റുള്ളവരെ നമുക്ക് മാറ്റി നിർത്താം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരിൽപ്പെട്ട പലരോ, നബി തങ്ങളെ ശിഷ്യന്മാരിൽപ്പെട്ട പലരോ അവർക്ക് സ്വഹാബത്ത് എന്ന് പറയാൻ പറ്റൂല. നബി തങ്ങളെ അടുത്ത് വന്നിട്ട് ഓതി പഠിച്ചതാണെങ്കിലും ഇടയ്ക്ക് വെച്ച് നബി തങ്ങളോട് പിണങ്ങി പോയതുകൊണ്ട് അവസാനം മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ ചത്തുപോയി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയത് കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്ലാമിന്റെ നേതാക്കള് ഇസ്ലാമിന്റെ വിരോധികളുമാണ് യുദ്ധം നടത്തുന്ന സമയമാണത്. മുസ്ലിം പക്ഷത്ത് ആരാണ് യുദ്ധത്തിന് നേതൃത്വം നൽകുന്നത് എന്നല്ലേ? അഷ്റഫുൽ ഖൽക്ക് സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളും സ്വഹാബത്തു അതാ മുസ്ലിമീങ്ങളെ ഭാഗത്ത് അണിനിരന്നു. ഇസ്ലാമിന്റെ എതിരപക്ഷത്ത് ഇസ്ലാമിന്റെയും സത്യത്തിന്റെയും നീതിയുടെയും ന്യായത്തിന്റെയും ആളുകൾ അണിനിരന്നു. എന്നാൽ ആ കൂട്ടത്തിൽ ഇസ്ലാമിന്റെ ആളുകളെ കൂടെ ചേർന്ന് യുദ്ധം നടത്തിയ ഒരു മനുഷ്യനെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നിന്ന് മുസ്ലിമീങ്ങളെ കൂടെ നിന്ന് സത്യത്തിന്റെ വിരോധികൾക്കെതിരെ അക്രമത്തിന്റെ ആളുകൾക്കെതിരെ അന്യായത്തിന്റെ ആളുകൾക്കെതിരെ അനീതിയുടെ ആളുകൾക്കെതിരെ അസഭ്യമായ പ്രവർത്തനങ്ങളുടെ ആളുകൾക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഘോരമായ യുദ്ധം നടത്തുമ്പോ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു ചങ്ങായിയുണ്ട്. ആള് സ്വഹാബിയല്ല, അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ നല്ല മനുഷ്യന്മാരെ ഇരിക്കുന്നതിന്റെ ഇടക്ക് ചിലപ്പോ തോപ്പിയും വെച്ചിട്ട് വരും. ഇവന്റെ എത്ര വലിയ കാട്ടുകള്ളം വരെ ആരുണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ലേ? ഞാനിപ്പോ ഓർത്തു പോവാണ്, സുബ്ഹാനല്ലാഹ്, ഒരു ചങ്ങായിനെ ഞാൻ കണ്ടു. ഒരു പള്ളിയിൽ ഞാൻ ജുമാക്ക് പോയതാ. ഒരു പള്ളിയിൽ ജുമാക്ക് പോയപ്പോ സുന്നത്ത് നിസ്കാരം എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞ ശേഷം ഞാൻ സലാം വീട്ടിയ ഉടനെ ഓ എന്നോട് ഇങ്ങോട്ട് ചോദിക്കാം, ഉസ്താദേ ഈ എല്ലാ ആഴ്ചയിലും രണ്ട് ദിവസം നോമ്പ് നോക്കൽ സുന്നത്തുണ്ടല്ലോ, ആ രണ്ട് ദിവസം ഏതാണ്? അപ്പൊ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം എന്തറിയോ, ഈ ഒരു ചെറുപ്പക്കാരൻ മുഖത്ത് നല്ലൊരു ലൈറ്റായിട്ടൊരു താടിയുണ്ട്, തലയിൽ നല്ലൊരു പച്ച തൊപ്പിയുണ്ട്, ഗ്രീൻ തൊപ്പി. അങ്ങനെ ഈ പച്ച തൊപ്പി വെച്ചിട്ട് മുഖത്തൊരു ലൈറ്റായ താടിയും വെച്ചിട്ട് ഇച്ചങ്ങ എന്നോട് ചോദിക്കാം, എല്ലാ ആഴ്ചയിലും രണ്ട് ദിവസം നോമ്പ് നോക്കൽ സുന്നത്തുണ്ടല്ലോ, അത് ഏതാണ് ആ ദിവസം? അപ്പൊ ഞാൻ വലിയ സന്തോഷത്തോടെ പറഞ്ഞു, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ്. ആഴ്ചയിൽ രണ്ട് ദിവസം നോമ്പ് നോക്കൽ സുന്നത്തുണ്ട്, ഒന്ന് തിങ്കളാഴ്ച മറ്റൊന്ന് വ്യാഴാഴ്ച, നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി ഇവനോട്. കാരണം എന്തറിയോ, ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ ആഴ്ചയിൽ രണ്ട് ദിവസം നോമ്പ് നോക്കുന്ന കാര്യം എന്നോട് ചോദിക്കണമെങ്കിൽ നല്ലൊരു ഈമാനുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ. ഞാന് പള്ളിയിൽ ജുമാ കഴിഞ്ഞിട്ട് പുറത്തു വന്നിട്ട് എന്റെ കാറിൽ അങ്ങ് കയറുമ്പോ ഒരു പ്രായമുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഉസ്താദേ അച്ചങ്ങായി നിങ്ങളോട് എന്താ സലാം വീട്ടിയതിനു ശേഷം എന്തോ ഒന്ന് കുസുകുസു നാക്കിക്കൊണ്ടുണ്ടായിരുന്നല്ലോ, എന്താണ് ആ സംസാരിച്ചത്? അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്തിനാ നിങ്ങക്ക്? അതെന്തിനാ നിങ്ങക്ക് എന്തിനാ? ഞാനും അവനും കുസുകുസാക്കുന്നത് കാര്യം നിങ്ങക്ക് എന്തിനാ? അല്ല, ഞാൻ അതിനേക്കാളും വലിയ കാര്യം അങ്ങോട്ട് പറഞ്ഞു തരാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോ പിന്നെ ഞാൻ ഏതായാലും പറയണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നോട് ആ ചങ്ങായി ചോദിച്ചത് ആഴ്ചയിൽ രണ്ട് ദിവസം നോമ്പ് നോക്കൽ സുന്നത്തുണ്ടല്ലേ, അത് ഏത് ദിവസമാണെന്ന് പറഞ്ഞെന്നാൽ ഞാൻ നോമ്പ് നോക്കായിരുന്നു ഉസ്താദേ എന്നാണ്. അപ്പൊ ഇയാൾ പറയാ, അയ്യാ ഈ പ്രായമുള്ള ആൾ പറയാ, ഉസ്താദേ വിശ്വസിച്ചുകൂടാ, അവൻ വലിയ കാട്ടുകള്ളനാ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ അങ്ങനെ തെളിവില്ലാതൊന്നും പറയാൻ പാടില്ല, നിങ്ങൾ അങ്ങനെ തെളിവില്ലാതെ ഒരാളെ കാട്ടുകള്ളന്ന് പറയല് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. തെളിവില്ലാതെ ഒരാളെ കള്ളണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. എന്നെ കുറിച്ച് ഒരു ആരോപണം പറയണമെങ്കിൽ ആ ആരോപണം നിങ്ങൾ നേരിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങളെ കുറിച്ച് ഞാനൊരു ആരോപണം പറയുകയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് അറിഞ്ഞിരിക്കണം. ഇല്ലാത്തതൊന്നും പറയാൻ പാടില്ല, പറഞ്ഞാൽ റബ്ബിന്റെ കൂടുതൽ കുടുങ്ങും. ഇവിടെ പറയാൻ വലിയ സുഖ, അവിടെയാണ് എല്ലാം ആസ്വദിക്കേണ്ടത്. അപ്പൊ എന്നോട് ഇയാൾ പറയും, ഉസ്താദേ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഞാൻ പറയണത്. ഓ, കണ്ണുകൊണ്ട് പറഞ്ഞ പിന്നെ അതിനേക്കാളും വലിയ തെളിവ് വേറെ ഇല്ലല്ലോ. ഞാൻ ചോദിച്ചെന്താ? അപ്പൊ ഇയാൾ പറയാം, ഉസ്താദേ എന്റെ മകളെ കല്യാണം നടക്കുന്ന സമയത്ത് എന്റെ വീട്ടിൽ വെച്ചിട്ടാണ് എന്റെ മകളെ കല്യാണം. അപ്പൊ ആ കല്യാണത്തിന് എന്റെ വീടിന് പെയിന്റിങ് ചെയ്യാൻ വേണ്ടി ഞാൻ ആളെ വിളിച്ചു. അപ്പൊ വീട്ടിന്റെ പെയിന്റിങ്ങിന് വന്നവൻ ഈ കാട്ടുകള്ളനാ. ഞാൻ കാട്ടുകള്ളെന്ന് പറയാൻ കാരണം വീട്ടിന്റെ പെയിന്റിങ്ങിന് വന്നത് കൊണ്ടല്ല, പക്ഷേ പെയിന്റിങ്ങിന് വന്ന ഇച്ചങ്ങായി വീട്ടിന്റെ പെയിന്റിങ് ചെയ്ത് മാത്രം മടങ്ങിപ്പോകുന്നതിന് പകരം എന്റെ മകളുടെ ശരീരത്തിൽ കല്യാണ ദിവസത്തിൽ ധരിക്കേണ്ട ആഭരണങ്ങളെ കൂട്ടത്തിൽ 10-15 പവന് സ്വർണം ഇവൻ കട്ടിട്ട് കൊണ്ടുപോയി. എങ്ങനെയുണ്ട്? ബംഗാർ കക്കാൻ വേണ്ടി വന്ന ഇച്ചങ്ങായി എന്നോട് തിങ്കളാഴ്ചയുടെയും വ്യാഴാഴ്ചയുടെയും സുന്നത്തിന്റെ നോമ്പ് നോക്കണമെങ്കിൽ കള്ളന്മാര് വരുന്നത് കള്ളന്മാരായിട്ടല്ല, കള്ളന്മാര് വരുന്നത് നല്ലവരായിട്ടാ. തൊപ്പിയും വെച്ചിട്ട് തന്നെ ചിലപ്പോ കള്ളന്മാര് വരും. അതുകൊണ്ട് ജാഗ്രതയായി ജാഗ്രതയായി. ഞാനെന്തിനത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഹബീബായ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ചരിത്രം മറക്കണ്ട, സംഭവം മറക്കണ്ട, നബി മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിലെ യുദ്ധം നടക്കുമ്പോ ഹബീബായ നബി തങ്ങളുടെ പിന്നിൽ സ്വഹാബത്തുണ്ട്. എന്നാൽ ആ സ്വഹാബത്തിന്റെ കൂടെ ഒരു ചങ്ങായി കൂട്ടത്തിലുണ്ട്. ആ ചങ്ങായി യുദ്ധഭൂമിയിൽ ഘോരമായ യുദ്ധം നടത്തുകയാണ്. ഏതുവരെ എന്നറിയോ? ആ ചങ്ങായിയുടെ കയ്യിലുള്ള വാളുകൊണ്ടിട്ട് അപ്പുറത്തുള്ള എതിരാളികളെ കൂട്ടത്തിൽ ഒരുപാട് പേരെ തലയങ്ങ് എടുത്തു. ഇത് കണ്ടപ്പോ സ്വഹാബത്തിന് വലിയ അത്ഭുതം തോന്നിപ്പോയി. കാരണോ, ഞങ്ങളെ കൂട്ടത്തിൽ ഈ യുദ്ധത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ഈ ചങ്ങായിക്കാണ്. എന്തുകൊണ്ട്? കാരണം എതിരാളികളെ കൂട്ടത്തിൽ ഒരുപാട് പേരുടെ തലയെടുത്ത ചങ്ങായി ചങ്ങായിയാണ്. അതുകൊണ്ട് സ്വഹാബത്ത് പരസ്പരം അഭിപ്രായം പറയാൻ തുടങ്ങി, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ യുദ്ധത്തിലെ പ്രതിഫലം കിട്ടുന്നത് ഇച്ചങ്ങായിക്കാണ്. ഈ പറയുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കേട്ടു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തേ, അങ്ങനെ ഒരാളുടെ പ്രവർത്തനം കണ്ടതുകൊണ്ട് നിങ്ങൾ വിലയിരുത്തണ്ട. നിങ്ങൾ പറഞ്ഞത് ഈ യുദ്ധത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്നത് ഈ ചങ്ങായിക്ക് എന്നല്ലേ? എന്നാൽ അവന് കൂലി കിട്ടൂല എന്ന് മാത്രമല്ല, ഇന്നഹു മിൻ അഹ്ലിന്നാർ, സ്വഹാബത്തെ, അവൻ നരകക്കാരനാണ് കേട്ടോ. അവൻ നരകക്കാരനാണ് സ്വഹാബത്തെ. എന്തേ നരകക്കാരനെന്ന് പറയാൻ കാരണോ? സ്വഹാബത്തിന് മനസ്സിലായില്ല. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, എന്തിനാണ് അച്ചങ്ങായിയെ കുറിച്ച് നരകക്കാരനെന്ന് പറഞ്ഞത്? ഈ യുദ്ധത്തിൽ വെച്ച് എതിരാളികളെ കൂട്ടത്തിൽ ഒരുപാട് പേരെ തലയെടുത്ത മനുഷ്യനല്ലേ അവന്? അവനല്ലേ ഏറ്റവും കൂടുതൽ കൂലി കിട്ടേണ്ടത് നബിയെ? പക്ഷേ അച്ചങ്ങാളിയെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത്, അവൻ നരകക്കാരനാണ് എന്നല്ലേ. എന്ത് നബിയെ അങ്ങനെ പറയാൻ കാരണോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറച്ച് നേരം കൂടി കാത്തു നിന്നാൽ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയും. സ്വഹാബത്തിനോട് പറഞ്ഞതാ, കുറച്ച് നേരം കൂടി കാത്തിരുന്നാൽ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയും. കുറച്ചുനേരം സ്വഹാബത്ത് കാത്തിരുന്നു. ആ യുദ്ധമങ്ങ് അവസാനിക്കാനാകുമ്പോ ഇസ്ലാമിന്റെ വിരോധികളിൽപ്പെട്ട ഒരാള് ഈ മനുഷ്യന് നേരെ വാളങ്ങ് വീശിയപ്പോ ശരീരത്തേക്ക് മുറിവ് കൊണ്ടു. ആ മുറിവ് സംഭവിച്ച സ്ഥലത്ത് വല്ലാത്ത വേദനയാണ്. ആ വേദന ഈ ചങ്ങായിക്ക് സഹിക്കാൻ പറ്റിയില്ല. ജീവിക്കാൻ കഴിയൂല്ല, എന്നാലോ മരിക്കാൻ കഴിയൂല്ല. നേരെയങ്ങ് വാല് വീശിയിട്ട് തലയെങ്ങെടുത്താൽ സാരമില്ല. പക്ഷേ ഇത് തലയെടുത്തില്ലല്ലോ, ശരീരത്തേക്കങ്ങ് വാള് വീശിയപ്പോ ഒരു ഭാഗത്തേക്കങ്ങ് കൊണ്ടതാണ്. അതുകൊണ്ട് തന്നെ ജീവിക്കാനും കഴിയില്ല, മരിക്കാനും കഴിയില്ല. അതിന്റെ ഇടയ്ക്ക് മുദബ്ദബീന ബൈനദാലിക ലാ ഇലാഹാ ഉലായി വലാ ഇലാഹാ ഉലായി എന്ന് പറഞ്ഞതുപോലെ ശരീരത്തിന്റെ വേദന അനുഭവിക്കുകയാണ്. ആ വേദന അനുഭവിക്കുന്ന സമയത്ത് ഈ ചങ്ങായിക്ക് മനസ്സിലൊരാഗ്രഹം, എനിക്കൊന്ന് മരിച്ചാല് തിരക്കേടില്ല, പക്ഷേ ഞാനെങ്ങനെ മരിക്കൂ? ആ മരിക്കാനായി അച്ചങ്ങായി കണ്ട വഴി എന്താണെന്നറിയോ? നേരെ കയ്യിലുള്ള വാളില്ലേ ചെറുപ്പക്കാരാ, ആ വാളങ്ങ് വയറിലേക്കങ്ങ് ചേർത്തി പിടിച്ച്, ആ വാളങ്ങ് വയറ്റിലേക്കങ്ങ് ചേർത്തി പിടിച്ച് ഒരൊറ്റ കുത്തലങ്ങ് കുത്തി സ്വന്തം ശരീരത്തെ കൊന്നുകളഞ്ഞു, ആത്മഹത്യ ചെയ്തു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, ഇന്നഹു മിൻ അഹ്ലിന്നാർ, നരകക്കാരനാണ്. അങ്ങനെ ചില ആളുകളുണ്ട്, കടം വാങ്ങും, കിട്ടുന്ന എല്ലാ സ്ഥലത്തുനിന്ന് കടം വാങ്ങും. എന്തിനാ കടം വാങ്ങുന്നത്? കടം വാങ്ങുന്നത് വലിയ വാഹനം വാങ്ങാനാ, വലിയ വീട് കെട്ടാനാ. വീട് കെട്ടാൻ കടം എന്തിനാ വാങ്ങുന്നത്? വാഹനം വാങ്ങുന്നതിന് കടം എന്തിനാ വാങ്ങുന്നത്? ഒരാളും കടം കൊടുക്കാനില്ലാതെ കണ്ടാൽ അവസാനം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് വീട് കെട്ടുന്നവരുണ്ട്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് കാറ് വാങ്ങുന്നവരുണ്ട്. ഇസ്ലാം പൊരുത്തപ്പെടുന്നതല്ലാതെ ബാങ്കിന്റെ ലോണ് പലിശയാണ്, പലിശയെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. നബി മുഹമ്മദ് റസൂലുള്ളാഹി
മസാല പറഞ്ഞു തരാൻ പലരും ഉണ്ടാവും. അല്ല ഉസ്താദെ, ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോ ഒരു മൊയ്ലാരോട് ചോദിച്ചിട്ടാണ്. ആ മൊയ്ലാരും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ആ മൊയ്ലാർ അങ്ങനെ മസാല പറഞ്ഞു തന്നത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ കുറെ കടം വാങ്ങും. കടം വാങ്ങിയിട്ട് അവസാനം കടം തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരുമ്പോ പിന്നെയുള്ള ഒരേ വഴിയാണ്, എവിടെയെങ്കിലും ഒരു ഫാനിൽ തുണിയങ്ങ് കയറ്റി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നു. ട്രെയിന് പോകുന്ന സമയത്ത് ട്രെയിനിന്റെ വീലിന്റെ അടുക്ക് തലവെച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നു. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ആത്മഹത്യ ഒരിക്കലും ചെയ്യാൻ പാടില്ല. വളരെയധികം ഗുരുതരമായ തെറ്റാണ് ആത്മഹത്യ എന്നത്. ഏതുവരെ എന്നറിയോ? ആത്മഹത്യ ചെയ്തവന് ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് വരെ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആത്മഹത്യ ചെയ്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് വരെ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് ചിലർ മറുപടി പറഞ്ഞു, അങ്ങനെ ആത്മഹത്യ ചെയ്തത് കൊണ്ടൊന്നും ഇസ്ലാമെന്ന് പുറത്തൊന്നും പോകില്ല. ആത്മഹത്യ ചെയ്യുക എന്നത് ഹലാലാണ്, അനുവദനീയമാണ്, ജായിസാണ്, ഇസ്ലാമിക് വ്യൂ അനുസരിച്ച് പെർമിഷേബലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തവനെ ഇസ്ലാമെന്ന് പുറത്തു പോകൂ. പക്ഷെ ഏതായാലും ആത്മഹത്യ ചെയ്തവന് റബ്ബിന്റെ കോടതിയിൽ വലിയ ശിക്ഷയുണ്ടെന്നതിൽ സംശയമില്ല. എന്തേ കാരണം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരു മയ്യിത്ത് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇതാരുടെ മയ്യിത്താണ്? അപ്പൊ പറഞ്ഞു, നബിയേ, ആത്മഹത്യ ചെയ്ത ഒരാളുടെ മയ്യിത്താണ് ഇത് നബിയേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതങ്ങ് കേട്ടപ്പോൾ ഫതഗയ്യറ വജ്ഹുഹു, അവിടത്തെ മുഖമങ്ങ് വിവർണമായി പോയി, മുഖത്തിന്റെ നിറമങ്ങ് മാറിപ്പോയി. സ്വഹാബത്ത് പറഞ്ഞു, നബി തങ്ങളെ മുഖത്തങ്ങ് നോക്കുമ്പോൾ ഹബീബായ തങ്ങളെ മുഖത്ത് ദേഷ്യം കണ്ടു, ദേഷ്യം കണ്ടു. ആ വിവർണമായ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് ഇഷ്ടമായില്ല, ഹബീബായ തങ്ങൾക്ക് ഇത് ഇഷ്ടമായില്ല. തങ്ങളോട് തങ്ങളെ മയ്യത്ത് നിസ്കരിക്കുമോ എന്ന് ചോദിക്കുമ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു, ഞാൻ മയ്യത്ത് നിസ്കരിക്കൂല, ആത്മഹത്യ ചെയ്ത മയ്യത്തിന് ഞാൻ നിസ്കരിക്കൂല. വ്യക്തമായിട്ടും രണ്ട് മയ്യത്തിനെ പറഞ്ഞിട്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ആ മയ്യത്തിന്റെ പേരിൽ ഞാൻ നിസ്കരിക്കൂല എന്ന്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രണ്ട് മയ്യത്തിനെ വ്യക്തമാക്കി പറഞ്ഞിട്ടാ പറഞ്ഞത്, ഞാൻ ആ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കൂല. ഒന്ന്, സ്വന്തം ശരീരത്തെ കൊന്നുകളഞ്ഞ് ആത്മഹത്യ ചെയ്ത മയ്യത്ത്, ആ മയ്യത്തിന്റെ മേൽ ഞാൻ നിസ്കരിക്കൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ മയ്യത്ത് ഏതാണ്? കടം വാങ്ങിയിട്ട് കടം തിരിച്ചു കൊടുക്കാതെ കടം ബാക്കി വെച്ചിട്ട് മരിക്കുന്ന ഒരാളാണെങ്കിൽ ആ മയ്യത്തിന്റെ മേൽ ഞാൻ നിസ്കരിക്കൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അത്രയും വലിയ ഡേഞ്ചറസ് ആണ് ഈ രണ്ട് കാര്യവും, ഒന്ന് ആത്മഹത്യയും ഒന്ന് കടം ബാക്കി വെച്ചിട്ട് മരിക്കുക. അള്ളാഹു ഈ രണ്ട് കാര്യങ്ങളെ തൊട്ട് നമ്മെയും നമ്മുടെ കൂട്ടുകാരെയും സലാമത്താക്കി തരുമാറാവട്ടെ. അപ്പൊ ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഒരാളുടെ മരണമാണ് ഏറ്റവും നന്നാകേണ്ടത്, ഒരാളുടെ അവസാനമാണ് ഏറ്റവും നന്നാകേണ്ടത്. ആ അവസാനം നന്നാകാൻ ഏറ്റവും നല്ല വഴി എന്താണ്? നമ്മുടെ ഹയാത്ത് കാലം അല്ല പൊരുത്തപ്പെട്ടതിന് വേണ്ടി ചെലവഴിക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ മരിക്കുന്ന സമയത്ത് നല്ല ലക്ഷണമുണ്ട്, ഒരാൾ മരിക്കുന്ന സമയത്ത് ചീത്ത ലക്ഷണങ്ങളുണ്ട്. ഒരാൾ മരിക്കുമ്പോൾ നെറ്റിത്തടം വിയർത്തിട്ടാണോ മരിക്കുന്നത്? നെറ്റിത്തടം വിയർത്തിട്ടാണോ ഒരാൾ മരിക്കുന്നത്? അയാൾ മരിക്കുന്ന സമയത്ത് നെറ്റിത്തടത്തുനിന്ന് വിയർപ്പങ്ങ് ഒലിക്കുകയാണ്. ആ വിധത്തിൽ നെറ്റിത്തടം വിയർത്തിട്ട് ഒരാൾ മരിച്ചാൽ ആ മയ്യത്ത് സ്വർഗത്തിന്റെ മയ്യത്താണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഇനി രണ്ടാമത്തെ ഒരു നല്ല മയ്യത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ മരിക്കുന്ന സമയത്ത് മൂക്കിന്റെ രണ്ട് ദ്വാരങ്ങളുണ്ടല്ലോ, ആ രണ്ട് ദ്വാരങ്ങൾ നിവർന്ന് കടന്നിട്ട് ഒരാൾ മരിച്ചാൽ, അഥവാ ഒരാൾ മരിച്ചിട്ട് മയ്യത്തായിട്ട് കിടക്കുന്ന സമയത്ത് അയാളെ മൂക്കിന്റെ ദ്വാരങ്ങളിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കണോ, ആ മൂക്കിന്റെ ദ്വാരം വിശാലമായിട്ടുണ്ടോ, ആ മൂക്കുടെ ഒട്ട വിരിഞ്ഞിട്ടുണ്ടാ, ആ മൂക്കിന്റെ ദ്വാരം വിശാലമായിട്ടുണ്ടോ. അങ്ങനെ വിശാലമായിട്ട് മൂക്കിന്റെ ദ്വാരം നിവർന്ന് പരന്ന് കിടക്കുന്ന വിധത്തിൽ ഒരാൾ മരിച്ചാൽ അത് നല്ല മരണമാ. മൂന്നാമത്തതിന് വിസല്ലാഹു വലിയ വസല്ലമതങ്ങൾ പറയുകയാണ്, ഒരാൾ മരിക്കുന്ന സമയത്ത് അയാൾ മയ്യത്ത് ഒരു കട്ടിലിന്മേൽ വെച്ചു നോക്കുമ്പോൾ ആ മയ്യത്തിന്റെ മുഖം എന്തൊരു പ്രകാശമാ, മുഖം എന്തൊരു പ്രകാശമാണ്, എന്തൊരു ഭംഗിയാണ്. ആ വിധത്തിലാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അത് നല്ല മരണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അവിടെ തന്നെ നിബിധങ്ങൾ ചീത്തയായ മൂന്ന് മരണത്തിന്റെ ലക്ഷണം പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നിബിധങ്ങൾ പറഞ്ഞു, ഒരാൾ മരിക്കുന്ന സമയത്ത് അയാള് ഹയാത്ത് കാലത്ത് കാണാൻ നല്ല ഭംഗിയുള്ള ആളാണ്, അയാള് ജീവിതകാലത്ത് കാണാൻ നല്ല ഭംഗിയുള്ള ആളാണ്, പക്ഷേ അയാൾ മരിച്ചിട്ട് മയ്യത്തായി കിടക്കുന്ന സമയത്തോ വഹമദ ലൗനുഹു, അയാളെ മുഖത്തിന്റെ നിറമങ്ങ് മാറിപ്പോയി, അയാളുടെ മുഖമങ്ങ് വാടിപ്പോയി. ആ വിധത്തിൽ ഒരാൾ മരിച്ചിട്ട് അയാളെ മയ്യത്ത് കട്ടിലിന്മേൽ വെക്കുമ്പോ അയാളെ മുഖമങ്ങ് വാടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ മരണം നല്ല മരണമല്ല. അല്ലാഹു നമ്മെ അത്തരത്തിലുള്ള മരണങ്ങളിൽ നിന്ന് സലാമത്താക്കട്ടെ. പോരാ, രണ്ടാമത്തെ ചീത്തയായ മരണമേതാണ് ചെറുപ്പക്കാരാ, ഈമാനുള്ള ഉമ്മമാരെ സഹോദരിമാരെ, രണ്ടാമത്തെ ചീത്തയായ മരണമേതാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഏതൊരാൾ മരിക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ ശബ്ദമുണ്ട്, സക്കറാത്തിന്റെ വേദനയുണ്ട്, അല്ലാഹുമ്മ ഹവ്വിൻ അലൈന സക്കറാത്തിൽ മൗത്ത്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാർക്കാൻ വേണ്ടി പറഞ്ഞില്ലേ, ഏതൊരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും ദ്വാർക്കേണ്ട ഒരു ദുആയാണ്, അല്ലാഹുമ്മ ഹവ്വിൻ അലൈന സക്കറാത്തിൽ മൗത്ത്. റബ്ബേ, മൗത്തിനുള്ള സക്കറാത്തിന്റെ വേദന, ആ വേദന എളുപ്പമാക്കി തരണേ എന്ന് ദുആർക്കണോ നബി മുഹമ്മദ് മുസ്തഫ. കാരണം അത്രയും വേദനയാണ് മരണത്തിന്റെ വേദന. ആ മരിക്കുന്ന സമയത്ത് കാലിന്റെ അടിഭാഗത്തു നിന്ന് റൂഹങ്ങ് വലിച്ച് 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 അതങ്ങ് പൊക്കിളിൽ വന്ന്, പൊക്കിളിൽ നിന്ന് നെഞ്ചത്ത് വന്ന്, നെഞ്ചത്ത് നിന്ന് കഴുത്ത്, കഴുത്തിന്റെ അടുത്ത് വന്ന്, ആ കഴുത്തിന്റെ അടുത്തങ്ങ് എത്തിയാൽ അപ്പോഴാണ് സക്കറാത്തിന്റെ ശബ്ദം വരുന്നത്. തൊണ്ടക്കൊടിയിൽ റൂഹങ്ങ് എത്തുമ്പോഴുണ്ടാകുന്ന സക്കറാത്തിന്റെ ശബ്ദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ മരിക്കുന്ന സമയത്ത് ഏതൊരാൾക്കും സക്കറാത്തിന്റെ ശബ്ദമുണ്ടാകും, പക്ഷേ ഒരാൾ മരിക്കുന്ന സമയത്ത് ജീവനുള്ള ഒരു വട്ടകത്തിന്റെ കഴുത്തങ്ങ് തിരിച്ചു കൊല്ലുമ്പോൾ, ജീവനുള്ള ഒരു വട്ടകത്തിന്റെ കഴുത്തങ്ങ് തിരിച്ചു കൊല്ലുമ്പോൾ ആ വട്ടകമുണ്ടാക്കുന്നൊരു ശബ്ദമില്ലയോ, അതുപോലെയുള്ളൊരു ശബ്ദം ഒരാൾ മരിക്കുന്ന സമയത്തുണ്ടാക്കിയാൽ അത് ചീത്തയായ മരണമാണ് കേട്ടോ, നല്ല മരണമല്ല. ഇനി മൂന്നാമത്തെ ചീത്തയായ ലക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാൾ മരിക്കുന്ന സമയത്ത് നിങ്ങൾ പീഡിസ് രോഗികളെ കണ്ടിട്ടില്ലേ നാട്ടുകാരെ, അപസ്മാര രോഗികളെ കണ്ടിട്ടില്ലേ ഉമ്മമാരെ, ആ പീഡിസ് രോഗികൾക്കൊരു സ്വഭാവമുണ്ട്, അവർക്ക് പീഡിസ് രോഗം പിടിപെടുമ്പോ അവരെ ചുണ്ടിന്റെ ഭാഗത്ത് കൂടെ നൊര വരുന്നത് കാണാം. ഇതുപോലെ ഒരാൾ മരിക്കുന്ന സമയത്ത് ചുണ്ടിന്റെ ഭാഗത്ത് കൂടെ നൊര വരുന്നത് നിങ്ങൾ കണ്ടാൽ അത് നല്ല മരണമല്ല, അത് ചീത്തയായ മരണമാണ് കേട്ടോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, അതുകൊണ്ടാണ് ഒരു മയ്യത്ത് നോക്കിയിട്ട് പറയാം ആ മയ്യത്ത് നല്ല മയ്യത്താണോ അല്ലേ. നബി മുഹമ്മദ് മുസ്തഫ
ഒരു മയ്യത്തിനെ നിങ്ങൾ കാണാൻ പോകുമ്പോ ആ മയ്യത്തിൽ ഈ മൂന്ന് നല്ല കാര്യമുണ്ടോ, അതല്ല ഈ മൂന്ന് ചീത്തയായ കാര്യമുണ്ടോ നിങ്ങളൊന്ന് നോക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ആ മരണം നന്നാകണമെങ്കിൽ, ആ മരണം ചീത്തയാകണമെങ്കിൽ, ഈ ജീവിതകാലത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കലാണ്. ചെറുപ്പക്കാരാ, ഒരൊറ്റ നോട്ടം മതി കേട്ടോ, ഒരൊറ്റ നോട്ടം മതി. ചില ചെറുപ്പക്കാർക്കൊരു സ്വഭാവമുണ്ട്, ഹയാത്ത് കാലത്ത് അവന് മൂന്ന് ഫ്രണ്ട്സുമാരുണ്ടാകും. ഞാൻ ഈ പറയുന്ന കാര്യം നന്നായി ശ്രദ്ധിക്കണേ. അവന് മൂന്ന് ഫ്രണ്ട്സുമാരുണ്ടാകും. മഗ്രിബിന്റെ നേരം അങ്ങ് കഴിഞ്ഞാൽ അവൻ നേരം അങ്ങാടിയിലേക്ക് പോവുകയാണ്. അവനതാ കള്ള് ഷോപ്പിൽ കയറിയിട്ട് അവിടുന്ന് കള്ളങ്ങ് വാങ്ങിയിട്ട് ഒരു വെളിച്ചമില്ലാത്ത ഇരുട്ടുള്ളൊരു സ്ഥലത്ത് വന്ന് മൂന്ന് പേര് ഒരു ഗ്ലാസ്സിലെ കള്ളങ്ങ് ഒഴിച്ചിട്ട് ആ കള്ളങ്ങ് ഒഴിച്ചിട്ട് ഗ്ലാസ് തമ്മിൽ കൂട്ടിമുട്ടിച്ചിട്ട് ചെസ് എന്നും പറഞ്ഞിട്ട് കള്ളുകുടിക്കുന്ന സ്വഭാവം ഒരു ചെറുപ്പക്കാരൻ ഉണ്ടെങ്കിൽ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നതോ അവൻ മരിക്കുന്ന സമയത്ത് ചെസ് എന്ന് ചെയ്തിട്ടല്ലാതെ അവൻ മരിക്കൂല. അവസാനം മരിക്കുന്ന സമയത്ത് ചെസ് ചെയ്യേണ്ടതല്ല, അവസാനം മരിക്കുന്ന സമയത്ത് ഡയറക്റ്റ് സ്വർഗം കിട്ടണോ? മൻകാന ആഖിറു കലാമിഹി ഇൻദൽ മൗതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാ ദഖല ജന്ന. അവസാനത്തെ ഒരാള് ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയത്ത് ഒരാളുടെ അന്തിമ വാക്ക്, ഒരാളുടെ ലാസ്റ്റ് കൊട്ടേഷൻ, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്നായാൽ ദഖല ജന്ന, സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് നബി മുഹമ്മദ് മുസ്തഫ. അതിനെന്താകണം, അതിനെന്ത് വേണം? അതിന് കഴിവിന്റെ പരമാവധി ഹയാത്ത് കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ വർദ്ധിപ്പിക്കണം. ഹയാത്ത് കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ വർദ്ധിപ്പിച്ചാൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലെന്ന് ചൊല്ലിട്ടല്ലാതെ മരിക്കൂല നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ അനുഭവത്തിലും അറിവിലുമുണ്ട് എത്രയോ പേര് മരിക്കുന്ന സമയത്ത് ഉറക്കെ ലാ ഇലാഹ ഇല്ലെന്ന് ചൊല്ലിയിട്ട് മരിച്ച എത്രയോ പേരുണ്ട്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ആ ലാ ഇലാഹ ഇല്ലല്ലാ അവസാനം മരിക്കുന്ന സമയത്ത് നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ ജീവിതകാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാ വർദ്ധിപ്പിക്കണോ? അതേ സമയത്ത് ചെറുപ്പക്കാരാ, നിന്റെ ഹയാത്ത് കാലത്ത് നീ കൂടുതലും ചെയ്യുന്ന കാര്യം എന്താണോ? വാദം കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളെ ഹയാത്ത് കാലത്ത് നിങ്ങൾ കൂടുതലും ചെയ്യുന്ന കാര്യം എന്താണോ ആ കാര്യമാണ് മരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുക. ചെറുപ്പക്കാരാ, നീ സ്പീഡ് കളിക്കാരനാണോ? ചെറുപ്പക്കാരാ, നീ ചീട്ട് കളിക്കാരനാണോ? നിനക്കൊരു സ്വഭാവമുണ്ടോ? അതാ രാത്രി സമയമായാൽ നീയും നിന്റെ കൂട്ടുകാരും ഒരു സ്ഥലത്ത് പോയി ഒരുമിച്ച് കൂടിയിട്ട് നീ അതാ ഇസ്പീട്ട് വലിച്ചെറിഞ്ഞ് കളിക്കുന്നവനാണോ? അതിന്റെ പേരിൽ നീ പണം ചെലവാക്കുന്നവനാണോ? എന്നാൽ മരിക്കുന്ന സമയത്ത് ഇസ്പീട്ട് കളിക്കുമ്പോൾ നിന്റെ കൈകൊണ്ട് ഇസ്പീട്ട് നിലത്ത് വെക്കാറില്ലേ? അതുപോലെ ആയിട്ടല്ലാതെ നീ മരിക്കൂല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണോ? ഹയാത്ത് കാലത്ത് കൂടുതൽ എന്താ ചെയ്യുന്നത്? അതാണ് മരിക്കുന്ന സമയത്ത് ചെയ്യാറെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പോരാ ചെറുപ്പക്കാരാ, നിന്റെ ഹയാത്ത് കാലത്ത് ഏറ്റവും കൂടുതൽ നീ കഞ്ചാവ് ഉപയോഗിക്കുന്നവനാണോ? എന്നാൽ മരിക്കുന്ന സമയത്ത് അടുത്തുള്ള ആളുകളോട് നീ കഞ്ചാവ് ചോദിച്ച് വാങ്ങിട്ടല്ലാതെ നീ മരിക്കൂല. ചില ചെറുപ്പക്കാർ കാരംസിന്റെ ആളുകളാണ്, കാരംസ് കളിക്കാരനാണെങ്കിൽ നീ മരിക്കുന്ന സമയത്ത് ഹയാത്ത് കാലത്ത് എങ്ങനെയാണോ കാരംസിനെ നിന്റെ വിരലുകളെ കൊണ്ട് നീ ചവിട്ടിയത്, വിരലുകളെ കൊണ്ട് നീ മുട്ടിയത്, വിരലുകളെ കൊണ്ട് നീ കൊട്ടിയത്, എന്നാൽ മരിക്കുന്ന സമയത്തോ കാരംസ് കളിക്കാരനാണെങ്കിൽ വിരൽ ചുട്ടിയിട്ടല്ലാതെ മരിക്കൂല. അതുകൊണ്ടാ ഇമാമിങ്ങൾ പറഞ്ഞു, ഇമാമിങ്ങൾ പറഞ്ഞെന്തറിയോ, ഒരു ചങ്ങായി മരിക്കുമ്പോൾ
അവൻ്റെ കൂട്ടുകാരാരാണ്, അവൻ്റെ ഫ്രണ്ട്സുമാരാരാണ്, ആ ഫ്രണ്ട്സുമാരെ മരിക്കുന്ന സമയത്ത് അവൻ്റെ കണ്ണിൻ്റെ മുന്നിൽ അള്ളാഹു കാണിക്കും എന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ചു. നിന്റെ ഫ്രണ്ട്സുമാര് തങ്ങന്മാരാണോ? നിന്റെ ഫ്രണ്ട്സ് ആലിമീങ്ങളാണോ? നിന്റെ ഫ്രണ്ട്സ് അല്ലാഹുവിന്റെ ഔലിയാക്കളാണോ? എന്നാൽ മരിക്കുന്ന സമയത്ത് നിന്റെ കൺമുന്നിൽ ഔലിയാക്കളെ അല്ലാഹു കാണിക്കും, തങ്ങന്മാരെ കൺമുന്നിൽ കാണിക്കും, ആലിമീങ്ങളെ കൺമുന്നിൽ കാണിക്കും. ആ ഔലിയാക്കളും തങ്ങന്മാരും ആലിമീങ്ങളും നിനക്കിങ്ങോട്ട് കെലിമ ചൊല്ലിത്തരും. നീ ഉറക്കെ കെലിമയങ്ങ് ചൊല്ലിയിട്ട് മരിക്കും. അല്ലാഹു ഞങ്ങളെ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. വേറെ ചില ചെറുപ്പക്കാരുണ്ട്, അവർക്ക് തങ്ങന്മാരോടൊരു ബന്ധമില്ല, ആലിമീങ്ങളോടൊരു ബന്ധമില്ല. അവരെ സ്വഭാവം ഒറ്റ കാര്യമാണ്, കണ്ടുകിട്ടിയ വാട്സപ്പിലൂടെയും കണ്ടുകിട്ടിയ ഫേസ്ബുക്കിലൂടെയും തങ്ങന്മാരെയും ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചിട്ടും തിരിക്കാതെയും ചീത്ത പറയുക എന്ന സ്വഭാവം വിട്ട് വേറെ ഒരു സ്വഭാവമില്ല. ഒരാലിമിനെയും ചീത്ത പറയരുത്. നമ്മൾ എന്തിനാ ഒരാലിമിനെ ചീത്ത പറയുന്നു? ഞാൻ ഇന്നലെ കണ്ണങ്കാരിൽ വെച്ച് പ്രസംഗിക്കുമ്പോ ഞാൻ പറഞ്ഞു, ശംസുല്ലുലമ ഇ കെ ഉസ്താദ് ചീത്ത പറയരുത്, ബഹുമാനപ്പെട്ട താജുല്ലുലമ ഉള്ളാളം തങ്ങള് ചീത്ത പറയരുത്, റഈസുൽ മുഹഖഖീന കണ്ണിയത്ത് ഉസ്താദ് ചീത്ത പറയരുത്. ഞാൻ പറയുന്നത് ചില ആളുകൾക്ക് അതൊരു ഹോബിയാണ്. അല്ലാഹു ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും അതിൽ പെടുത്താതിരിക്കട്ടെ നാട്ടുകാരെ. അതേസമയത്ത് ഒരു ചെറുപ്പക്കാരന്റെ ഹയാത്ത് കാലത്ത് അവന്റെ സുഹൃത്തുക്കളെ ആലിമീങ്ങളല്ല, അവന്റെ ചങ്ങായിപ്പാട് തങ്ങന്മാരല്ല, പിന്നെ ആരാണ് അവന്റെ സുഹൃത്തുക്കള്? അവന്റെ സുഹൃത്തുക്കള് ലക്ഷ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കിൽ തെണ്ടി നടക്കുന്ന ചെറുപ്പക്കാരില്ലേ? നീ എങ്ങോട്ടാടാ പോണത്? പോകുന്ന ഇവൻക്കെന്നറിയില്ല, ഇവൻ എങ്ങോട്ടാ പോണെ? ഞാൻ ഇങ്ങനെ പോവന്നെ, എങ്ങോട്ടാ പോണെ, ഇങ്ങനെ പോവന്നെ, എവിടെക്കടാ, ഇങ്ങനെ പോവന്നെ. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇച്ചങ്ങായിക്കറിയില്ല, നീ എങ്ങോട്ടാടാ മടങ്ങണേ, ഇങ്ങനെ മടങ്ങന്നെ, എങ്ങോട്ടാ, എങ്ങോട്ടും ഇല്ല, ഇങ്ങനെ മടങ്ങനെ, എവിടേക്കെങ്കിലും എത്തി നോക്കാ. അല്ലാ, അതുപോലെ ബൈക്കിൽ ലക്ഷ്യം കാണാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർ പോരാ. ഐ പി എൽ ടൂർണമെന്റിന്റെ പിരാന്ത് തലയിൽ കയറിയ ചെറുപ്പക്കാരില്ലേ? ഇപ്പൊ ഐ പി എൽ ടൂർണമെന്റിന്റെ കാലമാ. എന്നോടൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാ, മൊയ്ലാരെ ദ്വേർക്കണു. എന്തിനാടാ ദ്വേർക്കേണ്ടത്? എന്തിനാടാ ദ്വേർക്കേണ്ടത്? പലരും ഇങ്ങോട്ട് വന്നു ദ്വേർക്കാൻ പറയും. ഉസ്താദേ ഈമാൻ കിട്ടി മരിക്കാനൊന്നു ദ്വേർക്കണേ. എത്രയോ പ്രായമുള്ളവരെ എനിക്കറിയാം, എത്രയോ ഈമാനുള്ള മനസാന്തരങ്ങളിൽ ഈമാന് പതിഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരെ ഈ വാള് പറയുന്ന കളസക്കറിയാ. വാളിന്റെ സദസ്സിൽ വന്നിട്ട് കൈപിടിച്ചിട്ട് കണ്ണിൽ നിന്ന് കണ്ണീരിറ്റിച്ച് പൊട്ടുന്ന ഹൃദയത്തോടെ പറയാണ്, മൊയ്ലാരെ ദ്വേർക്കണോ, ഈമാൻ കിട്ടി മരിക്കണോ. ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്നിട്ട് ദ്വേർക്കാൻ പറയാ, മൊയ്ലാരെ ദ്വേർക്കണോ. ഞാൻ ചോദിച്ചു, എന്തിനാ ദ്വേർക്കേണ്ടത്? ഒറ്റ വാക്ക്, മൊയ്ലാരെ. ബാംഗ്ലൂരിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ ചാരത്ത് ഐ പി എൽ ടൂർണമെന്റ് നടക്കുകയാണ്, ഇന്ത്യൻ പ്രീം ലീഗ് ടൂർണമെന്റ്, ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുകയാ. ഞാൻ വിരാട് കോഹ്ലിന്റെ ആളുകളാ. ആ വിരാട് കോഹ്ലി കഴിഞ്ഞ തവണ റോയൽ ബാംഗ്ലൂർ ചാലഞ്ചേഴ്സ് ടീമിൽ മത്സരിച്ചു, ആ സീരീസിൽ ഡബിൾ സെഞ്ചുറി അടിച്ചെങ്കിലും ഫൈനൽ ടൂർണമെന്റ് ബാംഗ്ലൂരിൽ വെച്ച് നടക്കുമ്പോ ഉസ്താദേ ഞാനങ്ങ് പോയതാ മംഗലാപുരത്ത് നിന്ന് ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് എടുത്തു പോയതാ, പക്ഷേ ഞാൻ കരഞ്ഞുപോയി ഉസ്താദേ. സ്വന്തം ബാപ്പ മരിച്ച പോലെ കരയാത്ത മോൻ, സ്വന്തം ഉമ്മ മരിച്ച പോലെ കരയാത്ത മോൻ. പോരാ ചെറുപ്പക്കാരാ, ഒരു നേരത്തെ നിസ്കാരം അങ്ങ് കളായപ്പോ നിന്റെ കണ്ണിൽ നിന്ന് കരച്ചിൽ വന്നില്ലല്ലടാ. അതേസമയത്ത് അങ്ങനെയുള്ള നീ ബാംഗ്ലൂരിൽ പോയി ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ കസേരയിൽ കുത്തിരുന്ന് വിരാട് കോഹ്ലി സെഞ്ചുറി അടിക്കുന്നതിന് പകരം പെട്ടെന്ന് തോറ്റുപോയാൽ, അല്ലെങ്കിൽ നീ സ്നേഹിക്കുന്ന, നീ പ്രണയിക്കുന്ന, നീ പ്രേമിക്കുന്ന ഏതെങ്കിലും ഒരു ടീമങ്ങ് തോറ്റുപോയാൽ നീ വലിയ, നീ വലിയ ഫാനായി കാണുന്ന, നീ വലിയ താരമായി കാണുന്ന, ഹീറോ ആയി കാണുന്ന ഏതെങ്കിലും ഒരു ബാറ്റ്സ്മാൻ ഡക്കൗട്ടായിട്ട് ആ ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് പോയാൽ നിന്റെ കണ്ണിൽ നിന്ന് അറിയാതെ കരച്ചിൽ വന്നുപോയി.
ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറയാ, ഞാൻ ഉള്ളത് പറയാ, ഇല്ലാത്തത് പറയില്ല. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാ, ദ്വാർക്കണോ ഇത്തവണയെങ്കിലും വിരാട് കോഹ്ലിന്റെ ടീം അങ്ങ് ജയിക്കണോ, വേണമെങ്കിലും വേദന്റെ സദസ്സിന് സംഭാവന തരാ. ഇന്നാലില്ലായ്മ ഇന്നായില്ലേ രാജൻ. ഞാൻ എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരോട് പറയട്ടെ, സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ എൻട്രൻസ് ഹാളിൽ ടി വി തുറന്നിട്ട് നീ നട്ടപ്പാതിരക്ക് ഉറങ്ങാതെ എല്ലാ നിസ്കാരവും കലാക്കി ഐ പി എൽ ടൂർണമെന്റ് നോക്കി രസിച്ചാൽ നിന്റെ മരണം എങ്ങനെയാണെന്ന് അറിയാടാ. നിന്റെ മരണം എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ഇമാമിങ്ങൾ പഠിപ്പിക്കുകയാ, ഹയാത്ത് കാലത്ത് നിന്റെ ജീവിതം എങ്ങനെയാണോ ആ ജീവിതം നിന്റെ കൺമുന്നിൽ അല്ല കാണിക്കും. നീ വിരാട് കോഹ്ലിയെ കണ്ടവനാ, യുവരാജ് സിംഗിനെ കണ്ടവനാ, ഇർഫാൻ പത്താനിനെ കണ്ടവനാ, യൂസുഫ് പത്താനിനെ കണ്ടവനാ, സച്ചിൻ ടെണ്ടുൽക്കറിനെ കണ്ടവനാ, സൗരവ് ഗംഗൂലിനെ കണ്ടവനാ, മഹേന്ദ്ര സിംഗ് ധോണിയെ കണ്ടവനാ? എന്ന ചെറുപ്പക്കാരാ, നിന്റെ അന്ത്യം എങ്ങനെയാണെന്നറിയോ? മരിക്കുന്ന സമയത്ത് അല്ല നിന്റെ കൺമുന്നിൽ ധോണിയെ കാണിക്കോ? ബാപ്പമാർക്ക് വലിയ സങ്കടം. ഇതെന്ത് ഇയാൾ വേൾ പറയുന്ന ധോണി എന്ന് പറയല്? ധോണി എന്ന് പറഞ്ഞാല് കടലിൽ സമുദ്രത്തിൽ പോകുന്ന ധോണിയല്ല, കപ്പലല്ല. ഇത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽപ്പെട്ട ഒരു ചങ്ങായിന്റെ പേരാണ്. നിങ്ങളെ മക്കൾ അവനെ പോലെയാണ് ഹെയർ കട്ടിങ് ചെയ്യുന്നത് ബാപ്പമാരെ. നിങ്ങളെ പേരമക്കൾ അവനെ പോലെയാണ് ഹെയർ കട്ടിങ് ചെയ്യണത്. ഞാനൊരു സ്ഥലത്ത് പോയി നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ഉള്ളത് പറയട്ടോ, കാണാത്തത് പറയില്ല. ആ സ്വഭാവം ഞങ്ങളുടെ ഉസ്താദുമാർക്കില്ല. ഉസ്താദുമാർക്കില്ലാത്തത് കൊണ്ട് ആ ഉസ്താദുമാരെ മുന്നിൽ പോയിട്ട് മര്യാദക്ക് ഓതിപ്പഠിച്ച ശിഷ്യന്മാരെന്ന നിലക്ക് ഞമ്മക്കില്ല. ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു. ആ ചെറുപ്പക്കാരന്റെ തലയിൽ പിന്നിലിങ്ങനെ മുടി ഇങ്ങനെ വിട്ടിരിക്കാം, പിന്നിലിങ്ങനെ മുടി ഇങ്ങനെ വിട്ടിരിക്കുക, ബിർക്കുൽ പാത്തുമ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പെണ്ണുങ്ങന്മാർക്കൊരു സ്വഭാവമല്ലേ, തലയിൽ എൽസാറോ ഇടാല, തലയിൽ ഷാലും ഇടൂല, അതൊന്നും ഇടാതെ ഇങ്ങനെ ബിർക്കുൽ കാണിച്ചിട്ട് ഇങ്ങനെ പോവും. നമ്മളെ ബ്യാരി ഭാഷയിൽ അങ്ങനെ പറയും, ബിർക്കുൽ പാത്തുമ എന്ന് പറയും. അതുപോലെ തലയിൽ മുടി ഇങ്ങനെ ബിർക്കുൽ ഇട്ടിട്ട് ഒരു ചങ്ങായിനെ ഞാൻ കണ്ടു. ബിർക്കുൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയോ, ഈ പിന്നിൽ മാത്രമല്ല മുന്നിലും ഉണ്ട് ബിർക്കുൽ. അപ്പൊ ഞാൻ ചങ്ങായിനെ മെല്ലെ അടുത്തേക്ക് വിളിച്ചു വെച്ചു, എന്താടാ ഇതെന്താടാ ഇങ്ങനെ പിന്നിലാണ് വെച്ചത് എങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാം, ഇത് എല്ലായിടത്തും ഇങ്ങനെ ബിർക്കുലിട്ടിട്ട് എന്താ സാധനം? ഇവൻ പറഞ്ഞു, സാധേ അത് ഞാൻ മഹേന്ദ്ര സിംഗ് ധോണിയുടെ സ്റ്റൈലാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൺ. മഹേന്ദ്ര സിംഗ് ധോണി ആരാ? മഹേന്ദ്ര സിംഗ് ധോണി ആരാ ചെറുപ്പക്കാരാ? നീ അവന്റെ ഹെയർ സ്റ്റൈലാണോ നിന്റെ തലയിൽ വന്നത്? അല്ലാ, വേറെ ഒരു ചെറുപ്പക്കാരനെ ഞാൻ അങ്ങ് നോക്കിപ്പോയി, അവന്റെ തലയിലെ മുടികുമ്പോ കാണുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു ഭാഗത്ത് മാത്രം, ഈ ഭാഗത്ത് മാത്രം മുടിയാണ്. അതിന്റെ പരിസരത്ത് മുഴുവനും പൂന്തോപ്പ് ക്ലീൻ ചെയ്തതുപോലെ, പൂന്തോപ്പ് ക്ലീൻ ചെയ്തതുപോലെ ഫുള്ളങ്ങ് വടിച്ചിരിക്കുകയാണ്. ഞാൻ അച്ചങ്ങായിയോട് ചോദിച്ചു, എന്തടാ ഈ കാണുന്ന വികൃതി? അവൻ പറഞ്ഞു, മൊയ്ലിയാരെ അത് കേട്ട്ലി ആംബ്രൂസിന്റെ സ്റ്റൈലാണ്. ആരാണ് കേട്ട്ലി ആംബ്രൂസ്? 313 സ്വഹാബികളെ കൂട്ടത്തില് ഒരു സ്വഹാബിയും കേട്ട്ലി ആംബ്രൂസ് ഇല്ല. 313 മുർസലീങ്ങളെ കൂട്ടത്തില് 124,000 അമ്പിയാക്കളോ? 224,000 അമ്പിയാക്കളെ കൂട്ടത്തില് ഒരു നബി പോലും കേട്ട്ലി ആംബ്രൂസ് വന്നിട്ടില്ല. കേട്ട്ലി ആംബ്രൂസ് എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിൽ നോമ്പു തുറക്കുന്ന സമയത്ത് നമ്മൾ ഉമ്മമാരെ നമുക്ക് ഉണ്ടാക്കി തരുന്ന സമൂസ എന്ന പോലത്തെ സാധനമൊന്നുമല്ല. പിന്നെന്താണ് കേട്ട്ലി ആംബ്രൂസ് എന്ന് പറഞ്ഞാൽ? വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് പ്ലെയറാണ്. ആ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് പ്ലെയറിന്റെ ഹെയർ സ്റ്റൈലാണ്. ചെറുപ്പക്കാരാ, കണ്ടുകിട്ടിയവനെ നീ നിന്റെ ഫേനായി കണ്ട് അഭിമാന താരമാടിക്കണ്ട് അവന്റെ തലയിലുള്ള മുടികട്ടിങ് നിന്റെ ജീവിതത്തിന് നീ പകർത്തിയെടുത്താൽ അവന്റെ ശരീരത്തിൽ അണിയുന്ന വസ്ത്രധാരണ നിന്റെ ഡ്രസ് കോഡായി നീ കണ്ടാൽ മരിക്കുന്ന സമയത്ത് നിന്റെ കൺമുന്നിലല്ല കാണിക്കുന്നത്. അത്തരക്കാരയാണ് കേട്ടോ ഐ പി എൽ ടൂർണമെന്റ്. കർണാടകയുടെ തലസ്ഥാന നഗരിയായ ക്യാപിറ്റൽ സിറ്റി ഓഫ് കർണാടക, കർണാടകയുടെ തലസ്ഥാന നഗരിയായ കർണാടകത രാജധാനിയായ ബംഗളൂരിനെ നടയുക ഐ പി എൽ എന്ന ടൂർണമെന്റിൽ വിക്കറ്റ് കീപ്പർ വിക്കറ്റ് തുറക്കുന്ന വിധത്തിലുള്ള കളി, വിരാട് കോഹ്ലി അങ്ങ് കളിക്കുമ്പോ
നീ അവന്റെ അഭിമാന താരമാണോ, നീ അവന്റെ ആളാണോ? എന്നാൽ മരിക്കുന്ന സമയത്ത് നിന്റെ മുന്നിൽ അന്ന് കാണിക്കുന്നത് വിരാട് കോഹ്ലിയയാ. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ വിരാട് കോഹ്ലി മരിക്കുന്ന സമയത്ത് ആ ഇവന്റെ മുന്നിൽ അങ്ങ് വന്നു? എന്താ വേണ്ടത്? കെളിമ ചൊല്ലി തരണം. കെളിമ ആ വിരാട് കോഹ്ലി അങ്ങ് കെളിമ ചൊല്ലി കൊടുക്ക. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. ഉണ്ടാവോ? ഉണ്ടാവോ? ഉണ്ടാവൂല. അതുകൊണ്ടാണ് ഒരാൾ മരിക്കുന്ന സമയത്ത് ആ മരിക്കുന്ന മയ്യത്തിന്റെ സുഹൃത്തുക്കൾ ആരാണോ ആ സുഹൃത്തുക്കളെയാണ് മരിക്കുന്ന സമയത്ത് കൺമുന്നിൽ കാണിക്കുന്നത് എന്ന് ഇമാമിങ്ങൾ പഠിപ്പിക്കുകയാ. ഈ നാട്ടിലുണ്ടോ എന്നെനിക്കറിയില്ല. ചില നാടുകളിൽ മുസ്ലിം ചെറുപ്പക്കാരിൽ കൂടുതലല്ലെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഒരു സ്വഭാവമുണ്ട്. അതെന്താണെന്നറിയുമോ? അതാ നട്ടപ്പാതിരമായാൽ രാത്രി സമയത്ത് എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദൂരെയുള്ള ഒരു സ്ഥലത്തങ്ങ് പോയി കുത്തിരുന്ന് സുബ്ഹാനല്ലാഹ് പാക്കറ്റ് അങ്ങ് പൊട്ടിച്ചു കളയുന്നു. എന്താണ് പാക്കറ്റിന്റെ ഉള്ളിലുള്ളത്? പാക്കറ്റിന്റെ ഉള്ളിലുള്ളത് ഉറൂസിന്റെ നേർച്ച ചോറല്ല, സലാത്ത് വാർഷികത്തിന്റെ നേർച്ച ചോറല്ല, വാതു കഴിഞ്ഞിട്ട് മടങ്ങി പോകുമ്പോ കയ്യിൽ കൊടുത്ത നേർച്ച ചോറല്ല. പിന്നെന്താണ് ആ കവറിന്റെ ഉള്ളിലുള്ളത്? നമ്പർ വൺ ഗാഞ്ചാ. അല്ലാ, ഒരു സ്ഥലത്ത് കുത്തിരുന്ന് അതാ ഗാഞ്ചയുടെ കഞ്ചാവിന്റെ അതാ ആ കവറങ്ങ് പൊട്ടിച്ചിട്ട് ആ ഗാഞ്ചത്തെ പൊടി പൊടിയാക്കിയിട്ട് സിഗരറ്റ് വലിക്കുന്ന സമയത്ത് സിഗരറ്റിന്റെ മുന്നിൽ കഞ്ചാവ് ചേർത്തിയിട്ട് വലിക്കുന്ന ചെറുപ്പക്കാരില്ലേ? എന്തിനാടാ നീ കഞ്ചാവ് വലിക്കുന്നത്? ഇവന്റെ മറുപടി, ഉസ്താദേ അത് കിക്ക് കിട്ടാനാണ്. ഓ, കിക്ക് കിട്ടാനായിട്ടൊരു കഞ്ചാവ് വലിക്കുന്നവനാണെങ്കിൽ പറയട്ടെ, അതിനേക്കാളും വലിയ കിക്ക് ഖബറിൽ കിടക്കുന്ന സമയത്ത് മുങ്കര നക്കീറിൽ നിന്ന് കിട്ടാനുണ്ട്. ആ കിക്കിന് രസമില്ല, ആ കിക്കിന് സുഖമില്ല, ആ കിക്കിന് മാധുര്യമില്ല. അപ്പൊ എങ്ങനെയാണോ നിന്റെ ജീവിതമുള്ളത് അതുപോലെയാണ് നിന്റെ മരണമല്ല കൊണ്ടുവരിക. ഇത് പറയുന്നത് ഇമാമിങ്ങള. അതുകൊണ്ടല്ലേ ഞാൻ ഒരു സംഭവം പറയട്ടെ. ഒരു ചങ്ങായി മരിക്കുന്ന സമയത്ത് ഒരു പാട്ട് പാടിയിട്ടാ മരിച്ചത്. ഒരു ചങ്ങായി മരിച്ചത് എങ്ങനെ പാട്ട് പാടിയിട്ടാ മരിച്ചത്? പാട്ട്, ഏത് പാട്ട്? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മീൻ ഉർബി വമിൻ ആജമീ നബിയുനൽ ആമിറു ലാഹി ഫല ആഹദു അബള്ളാ ഫി ഖൗലിനാ മിൻഹു വല നഅമീ. ഇവർക്ക് ചൊല്ലും മൗലായ സല്ലി വസല്ലിം ദായിമൻ ആബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ആ ബൈത്തല്ല, ഈ ബൈത്തല്ല, ഈ ബൈത്ത് ചൊല്ലിട്ട് മരിക്കും. ആരെ? ജീവിതകാലത്ത് കൂടുതലും ബുറുദ ബൈത്ത് പാടിയവനാണോ? എന്നാൽ ബുറുദ ചൊല്ലിയിട്ട് മരിക്കൂ, ഒരു സംശയമില്ല. അതേ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ പാടിയ പാട്ടെന്താണ്? ആ പാട്ട് സിനിമയിൽ ചേർക്കാൻ പറ്റിയ പാട്ടാണ്. എന്തേ കാരണോ? തന്റെ ഗേൾഫ്രണ്ടിനെ ഓർത്തുകൊണ്ട്, താൻ പ്രണയിക്കുന്ന ഒരു പെണ്ണിനെ ഓർത്തുകൊണ്ട്, ആ പെണ്ണിനെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന വിഷമം പറഞ്ഞുകൊണ്ടുള്ള പാട്ടാണ്. യൗമം വഖദ് തഅബത് ഐന ത്വരീഖു ഇലാ ഹമ്മാമി മുൻജാബി. അത് ഒരു പെണ്ണിനെ കുറിച്ച് ഓർത്തിട്ട് പാടിയ പാട്ടാ. ഇമാമിങ്ങളെ രേഖപ്പെടുത്തിയതാ ചെറുപ്പക്കാരാ, ഇത് പ്രജാവാണിയിൽ വന്നതല്ലടാ.
ഉദയവാണിയിൽ വന്നതല്ല, ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നതല്ല, ഡെക്കൻ ഹെറാൾഡിൽ വന്നതല്ല, ഏതെങ്കിലും ഒരു പത്രത്തിൽ വന്നതല്ല. അറിയില്ലേ, ഇമാം ഖുർത്തുബി തങ്ങളൊരു കിതാബുണ്ട്, അതിന്റെ പേരാണ് തദ്കിറത്തുൽ ഖുർത്തുബി എന്നത്. ആ കിതാബിലാണ് ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവം ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പെണ്ണിനെ ഓർത്തുകൊണ്ട് പാടിയ പാട്ടാണ് മരിക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ പാടിയത്. അതെന്താണ് ആ പെണ്ണ് ആ പാട് പാടാൻ കാരണോ, എന്താണ് അതിന്റെ അർത്ഥമെന്നല്ലേ? അതിന്റെ അർത്ഥം എന്താറിയോ? അല്ലടി പെണ്ണേ, നീ എന്റെ കയ്യിൽ കിട്ടിയില്ലേ, കയ്യിൽ കിട്ടിയ നിന്നെ ഞാൻ വിട്ടല്ലോ. എങ്ങനെയുണ്ടോ, എങ്ങനെയുണ്ടാവും അങ്ങനത്തെ ഒരു പാട്ട് പാടിയിട്ട് മരിച്ചാൽ ലാസ്റ്റ് വാക്ക് ലൈലാ ഇല്ലല്ലാ ആകുന്നതിന് പകരോ അവസാനത്തെ പാട്ടാ യാ റബ്ബ ഖായിലതിൻ യൗമം വഖദ് തഅബത് ഐന ത്വരീഖു ഇലാ ഹമ്മാമി മുൻജാബി. എന്താണ് ആ പാട്ട് പാടാനുള്ള കാരണം? ആ പാട്ട് പാടാനുള്ള കാരണം നിങ്ങൾ നോക്കൂ, ആ മരിക്കുന്ന സമയത്ത് പാട്ട് പാടുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ വീട്ടിന്റെ വാതിൽക്കലിങ്ങനെ നിൽക്കുമ്പോൾ, വീട്ടിന്റെ വാതിൽക്കലിങ്ങനെ നിൽക്കുമ്പോൾ ആ വാതിലിന്റെ മുന്നിലൂടെ ഒരു പെണ്ണങ്ങ് നടന്നുപോയി. ആ പെണ്ണ് ഈ വാതിൽക്കൽ നിൽക്കുന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഐന ത്വരീഖു ഇലാ ഹമ്മാമി മുൻജാബി, ഇവിടെ മുൻജാബ് എന്ന് പറയുന്ന ടോയ്ലറ്റ് എവിടെയാണുള്ളത്? ഇവിടെ മുൻജാബ് എന്ന പേരിലുള്ള ടോയ്ലറ്റ് എവിടെയാണുള്ളത് എന്ന് ഈ പെണ്ണ് വീട്ടിന്റെ വാതിൽക്കൽ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു. അത് ചോദിച്ച സമയത്ത് ചെറുപ്പക്കാരൻ പറഞ്ഞു, ആ ടോയ്ലറ്റ് ഇത് തന്നെയാണ്, ആ ടോയ്ലറ്റ് ഇത് തന്നെയാണ്, ഞാൻ ഏതൊരു വീട്ടിലാണ് ഉള്ളത്, ആ വീട് തന്നെ, ആ വീട്ടിന്റെ ഉള്ളിലാണ് നീ ചോദിച്ച ആ മുൻജാബ് ടോയ്ലറ്റ് ഉള്ളത്. ആ പെണ്ണ് ആ വീട്ടിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയിൽ അതൊരു മുൻജാബ് ടോയ്ലറ്റ് പോലെ തന്നെ ഉണ്ട്. ആ പെണ്ണ് വീട്ടിന്റെ ഉള്ളിൽ അങ്ങ് കയറി, അവൾ മൂത്രിക്കാനായി വന്നതാണ്, അവളുടെ ആവശ്യം നിർവഹിക്കാനായി വന്നതാണ്. പക്ഷേ ആ പെണ്ണങ്ങ് ഉള്ളിൽ കയറിയപ്പോൾ ഈ വാതിൽക്കൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ വീട്ടിന്റെ ഉള്ളിലങ്ങ് കയറിയിട്ട് വീട്ടിന്റെ വാതിലങ്ങ് അടച്ചു കളഞ്ഞു. എന്റെ വാത കേൾക്കുന്ന ചെറുപ്പക്കാരാ, വാത കേൾക്കുന്ന ക്യാമ്പസിന്റെ അകത്തളങ്ങളില് ഗ്രാജുവേറ്റഡും പോസ്റ്റ് ഗ്രാജുവേറ്റഡും ആർട്സും സയൻസും കോമേഴ്സും പഠിക്കാൻ പോകുന്ന യുവതികളെ, നല്ല ഈമാനുള്ള ഉമ്മബാപ്പമാരെ മക്കളെ, മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് ആ മൊബൈലിലേക്ക് ഒരു ഹായ് എന്ന മെസ്സേജ് വാട്സപ്പിലൂടെ വന്നാൽ ഇതാരുടെ നമ്പരാണെന്നറിയാതെ ഏതോ ഒരു ചെറുപ്പക്കാരനായിരിക്കുമെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് ഹലോ എന്ന് റിപ്ലൈ കൊടുക്കുന്ന യുവതികളെ, ഇവിടെയാണ് ആലോചിക്കേണ്ടത്. അങ്ങനെ നിന്റെ പണി എപ്പോഴും ഹായ് ഹലോ മാത്രമാണോ? മരിക്കുന്ന സമയത്ത് നിന്റെ പരിസരത്ത് കെലിമജൊന്നു വന്നാലും നിന്റെ നാവിലൂടെ വരുന്നത് ഹായ് ഹലോ എന്ന രണ്ട് വാക്ക് മാത്രമാ. അതും ശ്രദ്ധിക്കണം, അതും ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് എപ്പോഴും വാട്സപ്പിൽ ഒരു മെസ്സേജ് സ്വഭാവം, ഹായ് ഹലോ, ഹായ് ഹലോ, ഹായ് ഹലോ. അത് ഇസ്ലാമിന്റെ ചിഹ്നമാണോ ചെറുപ്പക്കാരെ? ഇസ്ലാമിന്റെ ചിഹ്നം എന്താ? അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം, അതാണ് ഇസ്ലാമിന്റെ. അതിന് പകരം സുബ്ഹാന ജല്ല ജലാലുഹു, അവിടുന്ന് ഇങ്ങോട്ട് ഹായ്, ഇവിടുന്ന് അങ്ങോട്ട് ഹലോ, അതാണോ കൂടുതൽ? മരിക്കുന്ന സമയത്ത് ഹായ് ഹലോ എന്നല്ലാതെ മരിക്കൂല. അതാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചത്. ഞാൻ എന്റെ ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. പറഞ്ഞു വെച്ച വിഷയം മറക്കണ്ട. ആ പെണ്ണ് വീട്ടിന്റെ ഉള്ളിലേക്ക് അങ്ങ് പോയപ്പോൾ ഇച്ചങ്ങായി പുറത്ത് നിന്നിട്ടങ്ങ് വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് വാതിലങ്ങടച്ചു. ആ വാതിലങ്ങ് അടച്ചപ്പോൾ ആ പെണ്ണിന്റെ മനസ്സിൽ പേടി വന്നുപോയി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണേ, നിനക്ക് വേണ്ടത് മുൻജാബ് എന്ന ടോയ്ലറ്റല്ലേ? ഇത് ആ ടോയ്ലറ്റല്ലേ? ഇത് എന്റെ വീടാണ്. പക്ഷേ നിന്റെ സൗന്ദര്യം കണ്ടപ്പോൾ, നിന്റെ സൗന്ദര്യം കണ്ടപ്പോൾ
നിന്നെയൊന്ന് എന്നിലേക്ക് ആകർഷിപ്പിക്കണമെന്ന് കരുതിയിട്ട് ഞാൻ നിന്നോട് നുണ പറഞ്ഞതാണ്, ഞാൻ നിന്നോട് കളവ് പറഞ്ഞതാണ്. ചില കോളേജുകൾ വിടുന്ന സമയത്ത്, ചില സ്കൂളുകൾ വിടുന്ന സമയത്ത് ആ കോളേജിന്റെ അടുത്ത് പോയി ഏതെങ്കിലും ഒരു മോറിയിൽ കുത്തിരിക്കുന്ന ചെറുപ്പക്കാരില്ലേ, എന്തിനാടാ ചെറുപ്പക്കാരാ, നാണമില്ലടാ, എന്തിനാ അങ്ങോട്ട് പോകണത്? ആ കോളേജിൽ നിന്ന് പുറത്തു വരുന്ന പെൺകുട്ടികളെ കാണാനോ? ചില ആളുകൾക്ക് അതൊരു ഹോബിയാണ്. എന്നാൽ അങ്ങനെയാണെങ്കിൽ മരിക്കുന്ന സമയത്ത് നീ കണ്ടുകൊണ്ടിരുന്ന ഏത് പെണ്ണാണോ ആ പെണ്ണിനെയാണ് അല്ലാഹു നിനക്ക് കാണിച്ചു തരുന്നത്. ഓണിപ്പമേ പെണ്ണ് നോക്കിയാണൂടെ എന്തായിത്, എന്തായില്ലല്ലേ? സുബ്ഹാനല്ലാഹ്. അമേരിക്കത്തിന് പോയിട്ട്, ലണ്ടനുക്ക് പോയിട്ട്, ജപ്പാനുക്ക് പോയിട്ട്, സാൻ ഫ്രാൻസിസ്കോക്ക് പോയിട്ട് എല്ലാം കളഞ്ഞിട്ട് അവൻ്റെ റായത്ത് നെക്കിയിലത്തേക്ക് വന്ന് വെച്ച സുജൂത് നിസ്കരിക്കറക്കിനാവ് കണ്ടേ വേണ്ടുള്ളൂ. ഓക്കെ, നിസ്കരിക്കറക്കിനാവ് കണ്ടെത്താം ഇല്ല ബേജാറാക്കണ്ടാവാ. നൊമ്പലായ അള്ളാഹു തല അത് കൂലി തണ്ട. വാദ്ര സദസ്സിൽ കൊന്തില്ലാണ്ട് തൂങ്ങിപ്പോയിട്ട് പൂന്ന് പോയി അത് അള്ളാഹു കൂലി തണ്ട. പിടിക്കണ്ടാവാ. നിന്റെ പേരെന്തോ പേരെന്തോനെ? അവനക്ക് വിഷയമേ വന്നില്ല, അവനക്ക് വിഷയമേ വന്നില്ല. ഇല്ല ഇല്ല, ഞങ്ങൾ ആരും നോക്കിയിട്ടില്ല. സൈക്കിളിൽ പോകുന്ന കുറെ ആൾ മറിച്ചിരിക്കണം അറിവന്തുണ്ടാ. സൈക്കിളിൽ പോകുന്ന ഉൾപ്പെടലല്ലേ നൊമ്പലായ അയാൻ കുറെ അങ്ങ് ചിരിക്കണാറ്. എന്താ കാരണം? കാരണം തൻ്റെ ബുൽപ്പ് ബാക്കി നങ്ങ് നോക്കണ്ടായിരുന്നു. അതുപോലെ ഓണക്ക് നൊമ്പല നല്ലായിട്ട് അയാൻ ബുൽപ്പിട്ടില്ല, ചിരിച്ചോണ്ടല്ല. അള്ളാഹു പറക്കത്തക്ക. സ്കൂളിൽ പോണ്ടേ? എത്ര ക്ലാസ്? നേരാസ സ്കൂളിൽ കൊണ്ടാളാണ്ട്. അള്ളാഹു പരീക്ഷയിലെല്ലാം നല്ല മാർക്ക് തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മുഅ്മിനീങ്ങളെ, അങ്ങനെ മരിക്കുന്ന സമയത്ത് അവരെ കാണിച്ചിട്ടല്ലാതെ മരിപ്പിക്കൂല. ആ ഉൾ വീട്ടിന്റെ ഉള്ളിലങ്ങ് കയറിയപ്പോൾ, വീട്ടിന്റെ ഉള്ളിലങ്ങ് കയറിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ ആ പെണ്ണിന്റെ കൈയങ്ങ് തൊടാൻ പോയി, ആ പെണ്ണിന്റെ ശരീരം അങ്ങ് തൊടാൻ പോയി. ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ആ പെണ്ണിന്റെ ശരീരവും പെണ്ണിന്റെ ശരീരത്തിന്റെ ബാഹ്യ ഭാഗങ്ങളും തൊടാൻ പോയപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, മനുഷ്യ എന്റെ ശരീരമല്ലേ നിനക്ക് വേണ്ടത്, സാരമില്ല, നീ പുറത്തേക്ക് പോയിട്ട് അത്തറ് കൊണ്ടുവരുമോ, ഭക്ഷണം കൊണ്ടുവരുമോ? ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, നീ ഭക്ഷണം കൊണ്ടുവന്നാൽ ഭക്ഷണം കഴിക്കാമായിരുന്നു, നീ അത്തറു കൊണ്ടുവന്നാൽ സുഗന്ധം കൊണ്ടുവന്നാൽ. നാം ഇവിടെ പരസ്പരം തോന്നിവാസം ചെയ്യുമ്പോ ആ സുഗന്ധമിട്ടിട്ട് ചെയ്തുകൂടെ, അത് നമുക്കൊരാവേശമുണ്ടാക്കുമല്ലോ. ഈ പെണ്ണ് സത്യത്തിൽ പറഞ്ഞത് രക്ഷപ്പെടാനാണ്. പക്ഷേ ഇച്ചങ്ങായി ഒരു കുജുംബനാണ്, അവനൊരു ബോളനാണ്, അവൻക്കറിയില്ല തൽക്കാലം രക്ഷപ്പെടാനാണ് ഇവൾ സ്വീകരിച്ച വഴിയെന്ന് അവൻ മനസ്സിലാക്കി. ഇവൾ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കി, ഇവൾ പറഞ്ഞത് നേരാണെന്ന് മനസ്സിലാക്കി. അവൻ നേരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, ഇവൾക്ക് ഭക്ഷണം കൊണ്ടുവരാൻ പോയതാണ്. അതുപോലെ തന്നെ അല്ല പൊരുത്തപ്പെടാത്ത ഹറാമു ചെയ്യുമ്പോ സുഗന്ധം പുരട്ടാൻ വേണ്ടി, അത്തറ് പുരട്ടാൻ വേണ്ടി അത്തറ് കൊണ്ടുവരാൻ പോയതാണ്. പോകുന്ന സമയത്ത് ഇവൻ ഒരു കാര്യം മറന്നു. എന്താ മറന്നത്? അങ്ങനെയുണ്ട് ചില ആളുകൾ അല്ലേ, ഭയങ്കര അർജന്റ് പോകുമ്പോ വളരെ പ്രധാനപ്പെട്ട വിഷയം മറന്നു പോകും. അങ്ങനുണ്ടാവില്ലേ? ഉണ്ടാവും. എല്ലായിടത്തും ഉണ്ടാവും. മൊബൈൽ എടുക്കാൻ മറക്കും, മൊബൈൽ എടുക്കാൻ മറക്കും, പിന്നെ വീണ്ടും വീട്ടിൽ പോയി മൊബൈൽ കൊണ്ടുവരും. കാരണം മൊബൈൽ എന്ന് പറഞ്ഞാൽ കൂടെ എപ്പോഴും ഉണ്ടാകേണ്ട കൂടെ കിടപ്പല്ലേ. അപ്പൊ അതുകൊണ്ട് മൊബൈൽ എടുക്കാൻ മറന്നു പോകും, ചിലപ്പോ ഏറ്റവും ആവശ്യമുള്ള സാധനം മറന്നു പോകും. ഇതുപോലെ ഇച്ചങ്ങായി പുറത്തേക്ക് അത്തറ് കൊണ്ടുവരാനും ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോ ആ പുറത്തെ വാതിൽ ലോക്കിടാൻ വേണ്ടി മറന്നുപോയി. ലോക്കിട്ടില്ലാന്ന് കണ്ടാൽ ഇവളങ്ങ് പോയി പോകുമെന്ന് മറന്നുപോയി. പ്രായമുള്ള ബാപ്പമാരെ, ഞാൻ ഇത് പറയുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ ഒരു രസം തോന്നൂല, അതുകൊണ്ട് എന്നോട് ചൊടിക്കരുത്. ഇത് ഇമാമിങ്ങൾ കിതാബിലെ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. നിങ്ങൾക്ക് രസമുണ്ടോ ഇല്ലേ നല്ലല്ല വിഷയോ,
നമ്മുടെ യുവസമൂഹം ഇന്ന് വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മക്കളും പേരമക്കളും വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കാനാ പറയുന്നത് കേട്ടോ. ഇത് വാതിൽ പറയാൻ പാടില്ലാത്ത മാറ്ററാണെങ്കിൽ ഇമാമിങ്ങൾ കിതാബിൽ പറയോ ഈ സംഭവം? ഇമാമിങ്ങൾ ഖുർത്തുബി ഇമാമ തദ്കിറത്തുൽ ഖുർത്തുബിയിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. അതുകൊണ്ട് ചിലപ്പോ പ്രായം വല്ലാതെ പ്രായമുള്ള ആളുകൾക്ക് ചിലപ്പോ ഇത് ഇഷ്ടമുണ്ടാവില്ല. അവർക്ക് ചിലപ്പോ മരിക്കുന്ന കാര്യം പറഞ്ഞാൽ അവർക്ക് ഒരാത്ത് കാരണം ഏതായാലും മരിക്കാനായല്ലോ. ഇവിടെ മരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യാനുണ്ട് ഇവിടെ? അതുകൊണ്ടാ ഞാൻ പറയുന്നത്, മുഅ്മിനീങ്ങളെ, ആ പുരുഷനങ്ങ് പുറത്തേക്ക് പോയി അങ്ങാടിയിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് അത്തറ് കൊണ്ടുവന്ന് വന്നിട്ട് വീട്ടിലേക്ക് അങ്ങ് കയറി നോക്കുമ്പോൾ ഈ പെണ്ണിനെ കാണാനില്ല. അവളങ്ങ് രക്ഷപ്പെട്ടിരിക്കുന്നു. കയ്യിൽ കിട്ടിയ ഒന്നിനെ നഷ്ടപ്പെടുത്തിയതിന്റെ വിഷമം ഇച്ചങ്ങായിക്ക് ഉണ്ടാകാതിരിക്കോ? ഇച്ചങ്ങായി അപ്പ പറഞ്ഞ ഒരു പാട്ടാണ്, യാ റബ്ബ ഖായിലതിൻ യൗമൻ വഖദ് തഅബത് ഐന ത്വരീഖു ഇലാ ഹമ്മാമി മുൻജാബി. എന്താണ് അതിന്റെ അർത്ഥം? യാ റബ്ബ ഖായിലതിൻ, എത്ര തര പറയുന്ന പെണ്ണുങ്ങളാ, സ്ത്രീകളാണ്, യുവതികളാണ്. യൗമം വഖദ് തഅബ, നടന്ന് 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 പോകുമ്പോ ക്ഷീണിച്ചപ്പോ ചില സ്ത്രീകൾ ചോദിക്കും, ഐന ത്വരീഖു ഇലാ ഹമ്മാമി മുൻജാബി. ഒരു പെണ്ണെന്നോട് ചോദിച്ചു, മുൻജാബ് ടോയ്ലറ്റ് എവിടെയാണ്? പക്ഷേ ഞാൻ അവൾക്ക് എന്റെ വീട് ടോയ്ലറ്റ് ആണെന്ന് കാണിച്ചു കൊടുത്തു. ഞാൻ അവളെ കിട്ടുമെന്ന് കരുതിയിട്ടാ, പക്ഷേ എന്നിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടുപോയല്ലോ. ഈ ചെറുപ്പക്കാരൻ ഈ ബൈത്ത് എപ്പോഴും പാടും. കയ്യിൽ കിട്ടിയത് നഷ്ടപ്പെട്ടു പോയത് ഓർത്തിട്ട് എപ്പോഴും ഇതേ പാട്ട്, എപ്പ നോക്കിയാലും വായിൽ ഇതേ പാട്ട്. യാ റബ്ബ ഖായിലതിൻ യൗമൻ വഖദ് തഅബത് ഐന ത്വരീഖു ഇലാ ഹമ്മാമി മുൻജാബി. പാടിയതുകൊണ്ട് ചരിത്രത്തിൽ കാണാം, മരിക്കുന്ന സമയത്ത് ഈ ചങ്ങായി പാടുന്നു, പരിസരത്ത് എല്ലാരും ഒരുമിച്ച് കൂടിയിട്ട് ഈ ചങ്ങായിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊടുക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ കലിമ ചൊല്ലുന്നില്ല. അതിന് പകരമായി ചങ്ങായി പറയണത് എന്താണ്? ഞാനി പറഞ്ഞ പാട്ടാ. എന്താ കാരണം? കാരണം മരിക്കുന്ന സമയത്ത് ചങ്ങായിന്റെ കണ്ണിന്റെ മുന്നിൽ അവൻ പ്രണയിച്ച അവന്റെ ഗേൾ ഫ്രണ്ടിനെ അള്ളാഹു തആല കാണിച്ചു കൊടുത്തു. ആ പെണ്ണിനെ കണ്ടപ്പോൾ ഇവൻ പാടിയ പാട്ടേതാണോ അതേ പാട്ട് പാടിയിട്ട് ഈമാനില്ലാതെ ചത്തുപോയി. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തദ്കിറത്തുൽ ഖുർത്തുബിയിൽ രേഖപ്പെടുത്തിയത് കാണാം. വേറെ ഒരാള് മരിക്കാൻ പോകുന്ന സമയത്ത് അതേ കിതാബിലുണ്ട് ഞാൻ ഈ പറയുന്ന സംഭവം. വേറെ ഒരാള് മരിക്കാൻ പോകുന്ന സമയത്ത് പരിസരത്ത് എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുമ്പോ ഇച്ചങ്ങായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നില്ല, അതിന് പകരമായി പറയുന്നത് ദഹ് യാസ് ദഹ് ദഹ് യാസ് ദഹ്. എന്താണ് ഇതിന്റെ അർത്ഥം? ദഹ് എന്ന് പറഞ്ഞാൽ 10 രൂപ, യാസ് 11 രൂപ, ദഹ് 12 രൂപ. മരിക്കുന്ന സമയത്ത് 10 രൂപ 11 രൂപ 12 രൂപ എന്നിങ്ങനെ പറയാ ഒരു ചങ്ങായി, എങ്ങനെ ഉണ്ടാവും? ഉദാഹരണം പറയാം, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ കാത്തു രക്ഷപ്പെടുത്തി തരട്ടെ. ഇതൊക്കെ നമുക്ക് നേരിടാനുള്ള ഉള്ള കാര്യമാ ചെറുപ്പക്കാരെ, ബാപ്പമാരെ, ഉമ്മമാരെ, സഹോദരിമാരെ. നെക്കിൽത്ത് ഒരാൾ മരിക്കാൻ കിടക്ക, ഉദാഹരണം പറയാം, ഇവിടെ അത്ര കാര്യമില്ല. ആ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എല്ലാരും വന്നിട്ട് ചൊല്ലിക്കൊടുക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരിക്കാൻ കിടക്കുന്ന ഇച്ചങ്ങായിയോ അതൊന്നുമില്ല, ദഹ് യാസ് ദഹ് ദഹ് യാസ് ദഹ് ദഹ് യാസ് ദഹ്. അതെന്താ അങ്ങനെ? പണ്ടൊരാൾ ദിക്ർ ചൊല്ലില്ല, ദിക്ർ നമ്മൾ ചൊല്ലുന്ന ദിക്ർ എങ്ങനെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു ഒരാൾ ഒരു വലിയ മഹാൻ ദിക്ർ ചൊല്ലി, എന്താ ദിക്ർ അറിയോ? അൽബസൽ അൽബസൽ ഖദ് വസൽ ഇലല്ലാഹ് അല്ലാഹു അല്ലാഹു ലം യസൽ ഇലല്ലാഹ്. അൽബസൽ അൽബസൽ ഉള്ളി ഉള്ളി
അൽബസൽ അൽബസൽ ഉള്ളി ഉള്ളി, അത് അയാൾ ചൊല്ലിയ ദിക്റാണ്. എന്തേ കാരണവും? കാരണം അയാള് അയാളെ ഷെയ്ഖിന്റെ അടുത്ത് പോയി. ആ ഷെയ്ഖിന്റെ അടുത്ത് പോയപ്പോൾ ഷെയ്ഖ് അൽബസൽ അൽബസൽ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളി ഉള്ളിന്ന്. അപ്പൊ ഈ ശിഷ്യൻ മനസ്സിലാക്കി അതൊരു ദിക്റായിരിക്കുമെന്ന്. ഈ ശിഷ്യനക്ക് കൂടുതൽ പഠിപ്പില്ല. അങ്ങനാണല്ലോ, പഠിപ്പ് വേണം. പഠിപ്പില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അത് ഏത് വിഷയമാണെങ്കിലും ശരി. പണ്ടൊരുത്തം ഗൾഫുക്ക് പോയി. പണ്ടൊരുത്തം ഗൾഫുക്ക് പോയില്ല. ഗൾഫുക്ക് പോയ സമയത്ത് സുഹൃത്ത കണ്ടു മുന്നിൽ. അല്ലേ, ഗൾഫുക്ക് പോയ ആളുകൾക്ക് അറബി അറിയും. ഏതറി അറബി? ഖുറാന്റെ അറബി അല്ല, പിന്നെ അവിടുത്തെ കാട്ടറബി അറിയും. മോയ എന്ന് പറയും വെള്ളത്തിന്, അത് അവിടുത്തെ മോയ. അതേസമയത്ത് ഒറിജിനൽ വെള്ളത്തിന് മോയ എന്നല്ല പറയാം, മാ എന്നാ പറയാം. അതുകൊണ്ട് വെള്ളം കൊണ്ടുവാന്ന് പറഞ്ഞാൽ അറബിയിൽ ജിബിമാ, വെള്ളം കൊണ്ടാന്ന്. ഗൾഫിൽ പോയാൽ ജിബിമാ എന്നല്ല പറയാ. ഗൾഫത്തെ അറബി അത് ഒറിജിനൽ അറബിയല്ല, സാധാരണക്കാർ സംസാരിക്കുന്ന അറബി. അവർ പറയാ ജിബി മോയ, മോയ എന്നാ പറയാ, വെള്ളം കൊണ്ടാ. അങ്ങനെ ഒരു ചങ്ങായി, ഒരു തമിഴ്നാട്ടുകാരൻ പോയി, ഒരു തമിഴ്നാട്ടുകാരൻ സൗദിക്ക് പോയി. സൗദിക്ക് ഇങ്ങനെ പോണ സമയത്ത്, ഇങ്ങനെ നടന്നുകൊണ്ട് പോണ സമയത്ത് ഒരു സുഹൃത്തക്കാരൻ വന്ന, ഒരു പോലീസ് വന്നിട്ട് ചോദിച്ചു, അയിന അക്കാമ, എവിടെ അക്കാമ എടുക്കുന്നത്? അക്കാമ ഇച്ചങ്ങായിക്ക് എന്താണ് അക്കാമെന്ന് ഒരു പിടുത്തമില്ല, പോയതേ ഉള്ളൂ. തമിഴ്നാട്ടുകാരനായ ഈ തമ്പി പറഞ്ഞു, അക്കാമയോ? അക്കാമ ഊരിൽ ഇരിക്കുന്ന അറുനാൻ തനിയെ വണ്ടേ പറഞ്ഞു. അക്കാമ ഊരിൽ ഇരിക്കുന്നാര് നാൻ തനിയെ വാന്നിട്ടേ. അക്കാമ എന്ന് പറഞ്ഞാൽ തമിഴ് ഭാഷയിൽ പറയുന്നത് ഭാര്യമാർക്ക. അക്കമ്മ ചങ്ങായി മനസ്സിലാക്കിയത് അക്കമ്മ എന്നാണ്. അക്കമ്മ അല്ല ചോദിച്ചത്, അയിന അക്കാമ. അക്കാമ എവിടെ? അവിടെ നടക്കണമെങ്കിൽ അക്കാമ വേണം. വെറുതെ ഇങ്ങനെ തോളിൽ ഇങ്ങനെ കീശ കയറ്റി നടന്നെങ്കിൽ ആവല്ലേ? അവിടെ അക്കാമ വേണം. അതിന് അക്കാമ എവിടെ ചോദിച്ചപ്പോ ഇച്ചങ്ങായി ഒറ്റ ഇച്ചങ്ങായി മനസ്സിലാക്കിയത് അക്കമ്മ. അക്കമ്മനെ ചോദിച്ചതാണ്, പോരല്ലേ ഭാര്യനെ ചോദിച്ചതാണ്. നിങ്ങൾ ഒറ്റക്ക് വന്നതാണോ ഭാര്യയെ കൂടി കൂട്ടി വന്നതാണോ? അപ്പൊ ഈ തമിഴ് തമ്പി പറഞ്ഞ്, ഈ അണ്ണൻ പറഞ്ഞ്, അക്കമ്മ ഊരിൽ ഇരിക്കുന്നാര് നാൻ തനിയെ വന്നിട്ടാണ്. അപ്പൊ എന്നതുപോലെ വിവരമില്ലെങ്കിലൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയാ. കുറച്ചൊക്കെ വിവരം വേണം. ഞാൻ പറഞ്ഞു വന്നത് ഈ ശിഷ്യന്റെ എന്താ മനസ്സിലായില്ല, പക്ഷെ ശിഷ്യൻ മനസ്സിലാക്കി ഇതൊരു വലിയ ദിക്റാണെന്ന് മനസ്സിലാക്കി. ആ ശിഷ്യൻ ചൊല്ലാൻ തുടങ്ങി, പോലെ പക്ഷേ അത് ചൊല്ലുന്ന സമയത്ത് ദിക്റാണെന്ന് മനസ്സിലാക്കി മനസ്സ് ക്ലിയർ ആക്കിയിട്ടാ ചൊല്ലിയത്. ചൊല്ലിയത് കൊണ്ട് അതിനല്ല പ്രതിഫലം കൊടുത്തു. അതുകൊണ്ടല്ലേ ഇമാമിങ്ങൾ പറഞ്ഞത് അൽബസൽ അൽബസൽ ഖദ്വസൽ അല്ലാഹു അല്ലാഹു ലം യസിൽ ഇലല്ലാഹ്. ാണ് ഇത് പറഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇച്ചങ്ങായിയോട് ലായ് ലായ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഇവന്റെ മറുപടി, ₹10, യാസ് ₹11, ₹12. നാട്ടുകാർക്കൊക്കെ വലിയ സംശയം തോന്നിപ്പോയി, എന്താണ് ഈ കാരണോ? അപ്പോഴാണ് മറുപടി വന്നത്, ഇച്ചങ്ങായിക്ക് ദിക്ര ചൊല്ലാൻ നേരമില്ല, സലാത്ത് ചൊല്ലാൻ നേരമില്ല. അതുകൊണ്ടാണ് എപ്പോഴും കച്ചവടമാണ്, എപ്പോഴും ബിസിനസ്സാണ്. കച്ചവടമല്ലാതെ ബിസിനസ്സല്ലാതെ വേറെ ചിന്തയില്ല. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ആ ചങ്ങാടി എപ്പോഴും കച്ചവടം ചെയ്യുന്ന സമയത്ത് ഇതിന് എത്ര രൂപ, അതിന് ₹10, ഇതിന് എത്ര രൂപ, യാസ് ₹11, ഇതിന് എത്ര രൂപ, ദഹ് ₹12. അങ്ങനെ എപ്പോഴും 10, 11, 12 എന്നിങ്ങനെ പറഞ്ഞതുകൊണ്ട് മരിക്കുന്ന സമയത്തു അതേ വാക്ക് വന്നുപോയി. ഓ എന്റെ ഈമാനുള്ള ഉമ്മമാരെ, ഓ എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരെ, ആ മരിക്കുന്ന സമയത്ത് ഈമാന് നന്നാകണോ? ചെറുപ്പക്കാരാ, അല്ല നിർബന്ധമാക്കിയത് മുഴുവനും ജീവിതത്തിൽ കൊണ്ടുവന്നോ? അല്ല നിർബന്ധമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണല്ലോ നിസ്കാരമെന്നത്. എന്തേ കാരണോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ
നക്കിരി എല്ലാം ആളും ഉണ്ട്. അത് വിഷയം ഒരു കാൽ കണ്ടേ കാൽ കണ്ടല്ലോ. നിങ്ങൾ എത്ര പേണേ? 25 ബെഞ്ചുമേ ഉള്ളു അല്ലേ? 25 ബെഞ്ച് ഈ മുമ്മിനിങ്ങ തണ്ടാറ് ഒരു പേടിയില്ല. അള്ളാഹു തൗഫീഖ് തട്ട്. ആമീൻ ചൊല്ലമില്ല. കുറെ അങ്ങ് ഇപ്പറ നോക്കണേയില്ല. ഇങ്ങനെ അള്ളാഹു ഞങ്ങളെ നല്ലാക്കി തരട്ടെ, അള്ളാഹു ഞങ്ങളെ സലാമത്താക്കി തരട്ടെ, ഞങ്ങളെ മനസ്സ് അള്ളാഹു നല്ലാക്കി തരട്ടെ. എന്ത് നല്ല എന്നിട്ടും കാര്യമല്ലേ, ഇത് നല്ല വേണം അല്ലേ? ഇത് നല്ല ഇല്ലാണ്ട് മുഖത്തര ചന്ത എന്നിട്ട് എന്ത് ഫല? ഇത് കറുത്തുപോയെങ്കിൽ അള്ളാഹു ഞങ്ങളെ മനസ്സ് ചന്താക്കി തരട്ടെ. ഞാൻ നിർത്തി. ഞാൻ പറഞ്ഞു വന്നത് നിസ്കാരം മറന്നു പോകരുത്. വാദ് പറയുന്ന മുസ്ലിയാരുടെ വാദ് കേൾക്കുന്നു, വാദ് സംഘടിപ്പിക്കുന്നു. ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരോട് എനിക്ക് വലിയ സ്നേഹമാണ്. കാരണോ, നിങ്ങളെ കാണുമ്പോ ഇസ്ലാമിനോട് നല്ല ബന്ധമുള്ള ചെറുപ്പക്കാരെ പോലെ കാണുന്നുണ്ട്. അതേസമയത്ത് ചില ചെറുപ്പക്കാരുണ്ടല്ലോ വാദ് സംഘടിപ്പിക്കാൻ വലിയ ജോറാണ്. വാദ് പറയാൻ അതേ മുസ്ലിയാരെ തന്നെ വേണമെന്ന് വാശി പിടിക്കാനും വലിയ ജോറാ. പക്ഷേ നിസ്കാരത്തിന് കൃത്യസമയത്ത് നിസ്കരിക്കാൻ മനസ്സ് കാണിക്കുന്ന ചെറുപ്പക്കാരനുണ്ടോ? എന്റെ വാദ് കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ, സ്വന്തം വീട്ടിലുള്ള സമയത്ത് കൃത്യമായി നിസ്കരിക്കുന്ന ഉമ്മമാർ, അതേ സമയത്ത് കല്യാണ വീട്ടിലേക്ക് പോയാലോ ആ ഉമ്മ നിസ്കരിക്കൂലല്ലോ ഇല്ലേ? ളുഹ്ർ നിസ്കാരം കലാക്കുന്ന ഉമ്മമാരുണ്ട്. കോളേജിലേക്ക് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളോട് ഞാൻ പറയട്ടെ, രക്ഷിതാക്കളെ, നിങ്ങളുടെ പെൺമക്കളെ കോളേജിലേക്ക് പറഞ്ഞയക്കുകയാണ് നിങ്ങൾ. പക്ഷേ ആ നിങ്ങളുടെ പെൺകുട്ടിയുടെ ളുഹ്ർ നിസ്കാരം എല്ലാ ദിവസവും ഖളാ ആകുന്നുണ്ടല്ലോ എന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ബാപ്പമാരെ? ഇല്ലാതെ കണ്ടാൽ നിങ്ങളുടെ മകളുടെ ളുഹ്ർ നിസ്കാരം ഖളാ ആയതുകൊണ്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടത് നിങ്ങളാണ്. ആ നിങ്ങളുടെ മകൾ നിങ്ങൾക്ക് വിരൽ ചൂണ്ടിക്കാണിക്കോ, റബ്ബേ എന്റെ ളുഹ്ർ നിസ്കാരം കലാകാൻ കാണും, ഈ ബാപ്പയാണ്, ആ ബാപ്പ എന്നെ കോളേജിൽ പറഞ്ഞയച്ചത് കൊണ്ടാ. ഇതിനർത്ഥം നിങ്ങളുടെ പെൺമക്കളെ കോളേജിൽ പറഞ്ഞേക്കണ്ടെന്നല്ല. എത്രയോ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുണ്ട്, തങ്ങന്മാരാലിമീങ്ങളെ നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ, അവിടെയെല്ലാം പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ആ കോളേജിൽ നമ്മുടെ സഹോദരിമാർ പഠിച്ചാൽ അവരെ ഒരു വഖത്ത് നിസ്കാരം ഖളാ ആകൂല. അല്ലാ, ഇന്നത്തെ പെൺകുട്ടികൾ കോളേജിലേക്ക് പോകുമ്പോൾ അവൾ ളുഹ്ർ നിസ്കരിക്കുന്നത് എവിടെയാണ് ബാപ്പമാരെ? അവൾ ളുഹ്ർ നിസ്കരിക്കുന്നത് എവിടെയാണ് ഉമ്മമാരെ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇത് റജബ് മാസമാണ്. ഹബീബായ തങ്ങളുടെ ചരിത്ര പ്രസിദ്ധമായ മിഹ്റാജ് യാത്ര നടന്ന മാസമാണ് റജബ് മാസം. ഈ മാസത്തിലാണ് നബി തങ്ങൾ മിഹ്റാജ് യാത്ര പോയത്. ആ മിഹ്റാജ് യാത്ര പോയ സമയത്ത് ഒരു സ്ഥലത്തങ്ങ് എത്തിയപ്പോൾ അവിടെ ചില ആളുകളെ ശിക്ഷിക്കുന്നു. എങ്ങനെന്നറിയോ, വലിയ കല്ലെടുത്തിട്ട് അവരെ തലയിലങ്ങിട്ടിട്ട് തലയെ പൊട്ടിച്ചു കളയുന്നു. ആ തലയെ പൊട്ടിച്ചു കളയുന്ന സമയത്ത് ഹബീബായ തങ്ങൾ ഈ ശിക്ഷയെ നേരിൽ കണ്ടപ്പോൾ കൂടെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, അല്ലയോ ജിബ്രീലേ, മൻഹൗലായ്, ഇതാരാ ജിബ്രീലേ, ജീവനുള്ള തലയിൽ വലിയ വലിയ കല്ലിട്ട് പൊട്ടിച്ചു കളയുകയാണല്ലോ, ഇതാരാണ് ജിബ്രീലേ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി, യാ റസൂലല്ലാ, ഹൗലായി താരിഖു സ്വലാ, ഇത് നിസ്കാരം ഉപേക്ഷിച്ചവരാണ്, കൃത്യമായും നിസ്കരിക്കാത്തവരാണ്, നിസ്കാരം ഉപേക്ഷിച്ചവരാണ്, നിസ്കാരം ഉപേക്ഷിച്ചവർക്കുള്ള ശിക്ഷയാ. അത്രയും ഗൗരവമുള്ള കാര്യമാണ് നിസ്കാരം. അതുകൊണ്ട് കൃത്യമായും നിസ്കരിക്കണം, എല്ലാ ഹറാമിൽ നിന്ന് മാറി നിൽക്കണം, തോന്നി മാസങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ഉമ്മമാരെ, മഗ്രിബിന്റെയും ഇഷായിന്റെയും ഇടയിലെ സമയം വളരെ വിഷമത്തോടെ പറയട്ടെ, അതാ ബീഡി കെട്ടിയിട്ട് അധ്വാനിക്കുന്ന ഉമ്മമാരെ വീട്ടിൽ പോലും, ആ ഉമ്മമാരെ വീട്ടിൽ പോലും ടി വി വന്നുപോയി. നമ്മളെ ഉമ്മമാര് ബീഡി കെട്ടുകയാണ്. എങ്ങനെയാ ബീഡി കെട്ടുന്നത്? ടി വി നോക്കിയിട്ട് ബീഡി കെട്ടുന്നു, ടി വി ബീഡി കെട്ടിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ടി വി വാങ്ങുന്നു. എന്തിനാണ് നാട്ടുകാർ ആ ഉമ്മാന്റെ മകളെ കല്യാണത്തിന് സഹായിക്കുന്നത്?
കല്യാണത്തിന് സഹായിക്ക. എന്തിനാ സഹായിക്കണത്? ഉമ്മമാരെ, നിങ്ങൾ വളരെ പാവപ്പെട്ട വീട്ടുകാരായത് കൊണ്ടല്ലേ, അതേസമയത്ത് നിങ്ങൾ അള്ളാനെ മറന്നില്ലേ. നിങ്ങൾ ബീഡി കെട്ടിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ടി വി വാങ്ങിയിട്ട് നിങ്ങളെ വീട്ടിൻ്റെ എൻട്രൻസിൽ കുത്തിയിരുന്ന് കാലും നീട്ടിയിട്ട് ബീഡി കെട്ടുന്നൊരു സാധനം നിങ്ങളെ മടിയിൽ വെച്ചിട്ട് എന്നിട്ട് നിങ്ങളിങ്ങനെ ബീഡി കെട്ടുകയും ചെയ്യുന്നു, ടി വി കാണുകയും ചെയ്യുന്നു. ഹറാമാണ് ഉമ്മ. ടി വി കാണുന്ന ഉമ്മമാരെ സദസ്സിലുണ്ടോ? ഹറാമാണ്. നിങ്ങളെ കണ്ണ് നരകത്തിലാ പോകുന്നത്. ഞാനൊരു സ്ഥലത്ത് വാദിനു പോയി. ആ നാട്ടിലുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു സർവേ എടുക്കണം. എന്താ സർവേ? ഈ നാട്ടില് ഒരു വീട്ടിലും ടി വി ഉണ്ടാകാൻ പാടില്ല. എത്ര വീട്ടിൽ ടി വി ഉണ്ട് എന്ന് നോക്കണം. എന്നിട്ട് പിന്നീട് ഒരു വീട്ടിലും ടി വി ഉണ്ടാകാൻ പാടില്ല. അവസാനം 2 മാസം കഴിഞ്ഞിട്ട് ആ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ജീവിതം ദീനിനു വേണ്ടി ചെലവഴിക്കണം. വെറുതെ അവിടെ ഇവിടെ ഗുസു ഗുസു ഗലുമാല് ഗലുമാല് അങ്ങനെ ആക്കി നടക്കാൻ പാടില്ല. അവണങ്ങനെ ഓണിങ്ങനെ അങ്ങനൊന്നും പറഞ്ഞ് നടക്കാൻ പാടില്ല. സ്വന്തം കാര്യം നോക്കി നടക്കാൻ ഞാൻ എത്ര നന്നായി, ഞാൻ എത്ര നന്നായി അതിനെ കുറിച്ച് ആലോചിക്കണോ? ആരോഗ്യമൊക്കെ ദീനിനു വേണ്ടി ചെലവഴിക്കണം. 2 മാസം കഴിഞ്ഞിട്ട് ആ നാട്ടിലെ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ പറഞ്ഞ കാര്യം ഞങ്ങൾ ചെയ്തു, ഞങ്ങൾക്ക് അടുത്ത ഒരു ഡേറ്റും വേണോ? ഞാൻ 2-ാമതായിട്ട് അതേ സ്ഥലത്തേക്ക് വാദിനു പോയി. അൽഹംദുലില്ലാ, എനിക്ക് അവിടെ നിന്ന് ആ നാട്ടുകാർ പറഞ്ഞു, ഇപ്പോൾ ഈ നാട്ടിൽ ഒരൊറ്റ വീട്ടിൽ പോലും ടി വി ഇല്ല. കമ്മിറ്റിക്കാരാ തീരുമാനമെടുക്കണം. ഞാൻ എവിടെ വാദിന് പോയാലും ജമാഅത്ത് കമ്മിറ്റിക്കാരോടൊരു കാര്യം പറഞ്ഞിട്ടല്ലാതെ ഞാൻ എന്റെ വാദ നിർത്തൂല. അതുകൊണ്ട് ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിക്കാരോടും ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരോടും ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. ഒരു നാട്ടിലുള്ളവര് നന്നാകണമെങ്കിൽ, നാട്ടുകാരെ നന്നാകണമെങ്കിൽ കമ്മിറ്റി നന്നാടിയിരിക്കണോ? അൽഹംദുലില്ലാ, ഇവിടുത്തെ കമ്മിറ്റിക്കാരെ നല്ലവരാണല്ലോ, വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. ആ കമ്മിറ്റിക്കാര് നാട്ടിന്റെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണം. എങ്ങനെ ശ്രദ്ധിക്കണം അറിയോ? ഈ നാട്ടിൽ എത്ര പേര് കള്ളുകുടിക്കുന്നുണ്ട്, എത്ര പേര് വ്യഭിചരിക്കുന്നുണ്ട്, എത്ര പേര് തോന്നിവാസം ചെയ്യുന്നുണ്ട്, അതെല്ലാം കണക്കെടുത്തിട്ട് അവരെ അടുപ്പിച്ചിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് അവരെ നന്മയിലേക്ക് നയിക്കേണ്ട കാര്യങ്ങൾ അത് ചെയ്യേണ്ട കമ്മിറ്റിക്കാരാണ്. അൽഹംദുലില്ലാ, ആ ഉത്തരവാദിത്വ ബോധമുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ വാദ പരിപാടി നടക്കുമ്പോൾ ഇതിനു വേണ്ടി ഇത്രയും ചെലവഴിച്ചിട്ട് ഈ നാട്ടിലെ നാട്ടുകാർ വലിയ ശേഖരിച്ചത്. അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്ക് അല്ലാഹു ബർക്കത്ത് വർഷിപ്പിക്കട്ടെ. ഞാൻ എന്റെ സംസാരം ചുരുക്കുന്നു. തങ്ങൾ ഇൻഷാ അല്ലാഹ് ഒരു 5 മിനിറ്റിനുള്ളിൽ തങ്ങൾ നമ്മുടെ സ്റ്റേജിലെത്തും. ഈ പിന്നിലുള്ള ആളുകൾ